വധൂവരന്മാരുടെ ഭാഗത്തു നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ ഓഡിറ്റോറിനകത്തേക്ക് പ്രവേശിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ വന്ന് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ശുശ്രൂഷകളിവിടെ പ്രാർത്ഥിച്ച് തുടങ്ങാൻ പോവുകയാണ്.
പ്രവിശ്വള്ള നമ്മളിവിടെ ശുശ്രൂഷകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇതൊരു ആത്മീക ശുശ്രൂഷയായതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടും ശ്രദ്ധയോടുകൂടെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് നിന്ന് ആയിരിക്കുക. നമുക്ക് ഇവിടെ പ്രാർത്ഥിച്ച് ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുക. പാസ്റ്റർ ബെസ്റ്റൻ ടി സാം കത്രദാസൻ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ യുവാശുശ്രൂഷകളെ തുടക്കം കുറിക്കുന്നതായിരിക്കും. നമ്മുടെ കണ്ണുകൾ ദൈവത്തിന്റെ സന്നിധിയിലടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഈ ഓഡിറ്റോറിയത്തിലായിരിക്കാൻ കർത്താവ് ഇങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയതിനാൽ ദൈവത്തോട് നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വിടുതലുകൾക്കും ദൈവത്തോട് നന്ദി പറയുകയാണ് കർത്താവെ. പ്രതിയാൽ കർത്താവെ, ഞങ്ങളുടെ പ്രിയ മക്കളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുമ്പോൾ തിരുസാന്നിധ്യം ഞങ്ങളുടെ മേലുണ്ടാകണമേ. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ വിവാഹത്തിന് ഒരു അലങ്കാരമായിരിക്കണമേ, അനുഗ്രഹമായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പ്രത്യേകിച്ച് ഈ വിവാഹത്തിന് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഒരുക്കപ്പെട്ട് വന്നിരിക്കുന്ന പ്രിയ മക്കളെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അവരെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അവരെ നടത്തിയല്ലോ, അവരെ സഹായിച്ചല്ലോ. അവർക്ക് ദൈവം ചെയ്തു കൊടുത്ത എല്ലാ നന്മകൾക്കും വിടുതലുകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം പറയുന്നു, നന്ദി പറയുന്നു. വിവാഹത്തിൻ്റെ പരിപാവനമായ അനുഭവത്തിലേക്ക് ഇന്ന് രാവിലെ സമയത്ത് അവർ കയറുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവരുടെ മേലുണ്ടാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിനാവശ്യമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് രാവിലത്തെ ശുശ്രൂഷയിൽ അവരുടെ മേൽ സർവശക്തനായ ദൈവം പകരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഏദൻ പൂങ്കാവനത്തിൽ ആദം ഹവ്വ ദമ്പതിമാരെ യോജിപ്പിച്ച കർത്താവേ, ഇന്ന് രാവിലെ സമയത്ത് അവരുടെ മേലും ആ അദൃശ്യകരം ഇറങ്ങി വന്ന് അവരെ ആശീർവദിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രതിയാൽ ഈ ശുശ്രൂഷയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ ദൈവകൃപ തൻ്റെ ദാസൻ്റെ മേൽ കർത്താവ് പകരുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അധ്യക്ഷ പദവി അലങ്കരിക്കുന്നവർ കർത്താവിൻ്റെ സ്തോത്രം പ്രിയ മണവാട്ടിയുടെ ഭാഗത്തു നിന്ന് കടന്നു വന്ന് കർത്താവിൻ്റെ വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, അങ്ങനെ എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ മുറ്റുമായി താഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ വിവാഹത്തിൻ്റെ ആദ്യോടന്തം ഉണ്ടാകണം. സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ഗായകസംഘം ഒരു പാട്ട് പാടുകയും അപ്പോൾ ബ്രൈഡൽ മാർച്ചായിട്ട് വധുവരന്മാർ അവർക്കായി ക്രമീകരിച്ച ഇരിപ്പിടത്തിലേക്ക് വധുവരന്മാരുടെ ബന്ധുത്രാദികൾ അതിനായി ക്രമീകരിക്കപ്പെട്ടവർ വധുവരന്മാരെ മുന്നോട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തേണ്ടതാണ്. Thank you.
ൊഴിച്ച് ബാക്കി പ്രിയപ്പെട്ടവർ അവർക്കായി ക്രമീകരിച്ച് സീറ്റിൽ പോയിരിക്കാം. ഇപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. ആരും ഞങ്ങളുടെ വാക്കുകൾ തള്ളിക്കളയരുത്. നിങ്ങളെല്ലാവരും നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് സഹകരിക്കണം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ശിബോപ്പാസ് മുന്നോട്ട് കടന്നു വന്ന് സങ്കീർത്തനം വായിച്ച് നമ്മെ സഹായിക്കുന്നു. നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാർ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളൂവേ, നിന്റെ വാൾ അരക്ക് കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക.
നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു, രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം ഊറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞിയോ ഫീർ തങ്കമണിഞ്ഞു നിൽക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചുവിച്ചായിക്കുക. സജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ കൊണ്ടുള്ളത്. അവളെ ചിത്രത്തൈലത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കെ എസ് മാത്യു പാഷർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം പാഷർ മോനച്ചൻ അവർ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. രണ്ടത് ദൈവദാസമ പ്രാർത്ഥന നമ്മെ സഹായിക്കും. സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനേക നാളുകളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പ്രകാരം ഞങ്ങളുടെ പ്രിയപ്പെട്ട പൈതങ്ങളുടെ വിവാഹ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം ഞങ്ങളുമായി നടത്തപ്പെടുവാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ഈ ഓഡിറ്റോറിയത്തിലേക്ക് പ്രിയ പൈതങ്ങളുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവേ, പ്രിയപ്പെട്ട പൈതങ്ങളെ അവരുടെ വളർച്ചയിൽ, അവരുടെ പഠനകാര്യങ്ങളിൽ, ജോലി കാര്യങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന കുടുംബജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്നതായി വിവാഹ ശുശ്രൂഷ പ്രിയ പൈതങ്ങളുടെ ഭാവിക്ക് അനുഗ്രഹമാകുവാൻ, ഇരു സഭകൾക്കും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഉതകുവാൻ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മൈതങ്ങളെ, കർത്താവെ, ഈ കുടുംബജീവിതത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം മാതാപിതാക്കന്മാർ കൊടുത്ത അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസന്മാർക്കും സഭയ്ക്കും കൊടുത്ത എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകാൽ ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ നടക്കുന്നത് കർത്താവിൻ്റെ നാമമൗത്വത്തിനായിരിക്കാൻ, അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഉതകുവാൻ സഹായിക്കുമാറാകണം. മാത്രമല്ല, ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ നിഴലായി നടക്കുമ്പോൾ സാക്ഷാൽ പൊരുളായിരിക്കുന്ന ഒരു വിവാഹം താമസമിന ആ മധ്യാകാശത്തിൽ തൻ്റെ കാന്തയുമായി നടത്തപ്പെടുവാൻ പോകുന്നതോർത്ത് സ്തോത്രം. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നാളായി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്നുള്ള പദവിയിൽ എല്ലാവരും എത്തിച്ചേരുവാൻ സഹായിക്കണമേ. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. ആവശ്യമായി നല്ല ആലോചന പ്രിയ പൈതങ്ങൾക്കും എല്ലാവർക്കും നൽകപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസന്മാരെ ഉപയോഗിക്കുമാറാകണം. പ്രത്യേകാൽ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കുന്ന അങ്ങയുടെ വിലപ്പെട്ട ദാസനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ നടത്തി അങ്ങയുടെ നാമം എല്ലാവിധത്തിലും മൗത്തപ്പെടുവാൻ ഇന്ന് പകൽക്കാലം സഹായിക്കണം. തൃക്കരങ്ങളെ, കടികളെ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് സകലവും നന്നായി ചെയ്ത് അങ്ങയുടെ കരങ്ങളിലാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ വെച്ച കർത്താവായ യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ,
നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്ര ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇരുഭവനങ്ങളിൽ നിന്നായി കടന്നു വന്ന മാതാപിതാക്കൾ, സൗരി സൗരങ്ങൾ, സഭാവിശ്വാസികൾ എല്ലാവർക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നാളുകളായ പ്രിയ കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായ വിഷയത്തിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവ് വഴി അതേ സമയം അതേ വഴികളെ ഒരുക്കാനായി നന്ദിയോടെ സ്തോത്രം. ഇരുഭവനങ്ങളിൽ കടന്നു വന്ന മാതാപിതാക്കൾ, സൗരി സൗരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. സഭാവിശ്വാസികൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ വില പ്രതിവാസന്മാർക്കായി സ്തോത്രം. അലിയാ സ്തോത്രം, അതേ അലിയാ സ്തോത്രം, അതേ അലിവേദിലൊക്കെ അതേ ദിവാസന്മാർ കടന്നു വന്നിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ ദാസന്മാർക്ക് ആലോചനകൾ കർത്താവേ പ്രിയ കുഞ്ഞുങ്ങൾക്കും കടന്നു വന്നവർക്കും ഒരുപോലെ ചെയ്യുന്നു. കർത്താവിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കും. കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരിക്കാൻ കേൾക്കുന്ന ആലോചനകൾ വിവാഹ വേദിയിൽ പ്രവേശിക്കുന്നവർക്കും നടന്നു വന്ന ഏവർക്കും കർത്താവ് അനുഗ്രഹത്തിനും അതേ ആദ്യ നന്ദത്തിന് കാരണമാക്കി തീർക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരുമാറണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥനകളായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ. പ്രത്യേക പ്രിയ ജെയിംസിൻ്റെയും നിസ്സിയുടെയും വിവാഹവുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മളേവരും ഈ ഓഡിറ്റോറിയത്തിനകത്ത് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതുമാത്രമല്ല, ഈ പ്രിയ കുഞ്ഞുങ്ങളെക്കുറിച്ച് രണ്ട് വാക്ക് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ജെയിംസ് മോൻ തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും ആത്മീയമായ നിലയിലും അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി വളരുവാൻ ദൈവം സഹായിച്ചു. ജെയിംസ് മോൻ്റെ പിതാവിനെ കുറിച്ച്, മാതാവിനെ കുറിച്ച്, സഹോദരങ്ങളെ കുറിച്ച് ഒരു അവരുടെ ലോക്കൽ സഭയിലെ പാസ് എന്നുള്ള നിലയിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ വളരെ ദൈവത്തോടുകൂടെ ദൈവ വിശ്വാസത്തിൽ ഇത്രത്തോളം ബലത്തോടെ പ്രാർത്ഥനയിലും സഭയുടെ കാര്യങ്ങളിലും മറ്റ് സഭയുടേതായ എല്ലാ കെട്ടുപണികളുടെ മുൻപിലും വളരെ ഉത്സാഹത്തോടെ പ്രാർത്ഥനയോടുകൂടെ നിൽക്കുന്ന ഒരു കുടുംബമാണ് പ്രിയ ജെയിംസ് മോൻ തോമസ് മോൻ്റെ പിതാവും മാതാവും. അവരുടെ ജെയിംസിൻ്റെ സഹോദരങ്ങളാണെങ്കിൽ പ്രിയ ഷൈജു ബ്രദർ കുടുംബം, അവരും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മീയമായി അപ്പോൾ തന്നെ ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ ഹൈദരാബാദിൽ താനും ജോലിയോടുള്ള ബന്ധത്തിൽ ആമേൻ ആയിരുന്നു. എന്നാൽ പൈതന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് തനിക്ക് ഈ ചണ്ണയ്ക്ക മണ്ണിൽ ഭവനത്തിൽ വരുവാനും ഇത് സംബന്ധിപ്പാനും ദൈവമായ കർത്താവ് സഹായിക്കുന്നു. അപ്പോൾ തന്നെ ഷെറിൻ സിസ്റ്റർ, അവരെ കുടുംബമായി ഇന്ന് പകൽക്കാലം ഞാൻ ഓർക്കുകയും ഒരു നന്ദി വാക്ക് പറയുവാനും ആഗ്രഹിക്കുകയാണ്. അവരും അവരുടെ ജീവിതത്തിനകത്ത് ഗൾഫിൻ്റെ ദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ കർത്താവിൽ വിശ്വസ്തരും ദൈവനാമത്തിനു വേണ്ടി ചിലവിടുവാനും പ്രാർത്ഥനയിൽ ഉത്സാഹമുള്ളവരായി തീരുവാനുമൊക്കെ ദൈവമായി കർത്താവ്
സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അവരുടെ ബന്ധുപുത്രാദികൾ ഇന്ന് പകൽക്കാലം അവരുടെ ക്ഷണം സ്വീകരിച്ചു വന്ന വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരെല്ലാം ഈ വിവാഹവേദിയിലേക്ക് സ്വാഗതമരുളുകയാണ്. നിസിയെക്കുറിച്ചും ഞങ്ങൾക്ക് കേട്ടറിയുവാനിടയായി തീർന്നത് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയുള്ള മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നത് മാത്രമല്ല തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷിയായി നിൽപ്പാനും ദൈവമായ കർത്താവ് ഇടയാക്കിയതിനെ ഞങ്ങൾക്ക് കേൾപ്പാനിടയായി തീർന്നു. അതിൽ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. ഇന്ന് പകൽക്കാലം ആ വാത്സല്യ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും പ്രത്യേക റാന്നിയിൽ നിന്ന് കടന്നു വന്ന എല്ലാ അവരുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയം ഈ വിവാഹവേദിയിലേക്ക് സ്വാഗതമരുളുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽക്കാലം അവരൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പകൽക്കാലമാണല്ലോ. ആയതിനാൽ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഇന്ന് പകൽക്കാലം ആവശ്യമാണ്. പ്രതികാല ഈ വിവാഹത്തിന്റെ പ്രാഥമിക കർത്തവ്യം നിർവഹിക്കാൻ ഭവനത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ലോക്കൽ സഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ വിലപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ജോസ് കെ എബ്രഹാം അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ദാസൻ പുനലൂർ സെന്ററിന്റെ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ പുനലൂർ സെന്ററിന്റെ സെന്റർ മിനിസ്റ്ററായിട്ട് ദൈവത്താൽ ദൈവകരങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ എൻ്റെ ഒരു അധ്യാപകൻ കൂടിയാണ്, എന്നെ വേദവചനം പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടിയാണ് ആ കത്രദാസനൊപ്പം ഇപ്രകാരമൊരു വിവാഹവേദിയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തുഷ്ടനാണ്. തൊട്ട് അടുത്തിരിക്കുന്ന പാസ്റ്റർ ഷാജി സോളമൻ പാസ്റ്റർ അവർകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തായിരിക്കുന്ന കത്രദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന് വളരെ അനുഗ്രഹീതനായ ഒരു കത്രദാസനാണ്. അപ്പോൾ തന്നെ സെൻട്രൽ തലത്തിലാണെങ്കിലും മറ്റു ശുശ്രൂഷ നിലയിലാണെങ്കിലും ഉപദേശങ്ങളാൽ വളരെ സന്തോഷകരമായ ഉപദേശങ്ങൾ നൽകി തരികയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിലോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വിഭാഗത്തിലേക്ക് പ്രിയ കത്രദാസിനെയും അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സ്വാഗതമരുളുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ പുനലൂർ സെന്ററിന്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന കർത്താവിൽ വിലപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ബോബൻ ക്ലേറ്റസ് അവരുകളോടുള്ള നന്ദിയെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനും ഈ കാലഘട്ടത്തിൽ വളരെ ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കത്രഭൃത്യനാണ്. ദൈവദാസനെയും ഈ വിവാഹവേദിയിലേക്ക് സ്വാഗതം അരുളുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവദാസൻ പാസ്റ്റർ ബേഡ്സൺ ടി സാം അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതായത് ഷിജു ബ്രദറിന്റെ അല്ലെങ്കിൽ ജെയിംസിന്റെ സഹോദരി ഭർത്താവ് ഫിലിപ്പ് പോൾ തോമസ് അവർകൾ കൂട്ടായ്മ കൂടുന്ന അവരുടെ ചർച്ചിലെ പാസ്റ്ററാണ് പാസ്റ്റർ ബേഡ്സൺ ടി സാം. ഈ പകൽക്കാലം ഈ വിവാഹ വേദിയിലേക്ക് കർത്താവിന്റെ ദാസിനെയും അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ സ്വാഗതമരുളുകയാണ്. സെന്ററിൽ ഞങ്ങൾക്കൊപ്പം ഒരുമിച്ച് കത്രവേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മോനശൻ അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെയും ഈ വിവാഹവേദിയിലേക്ക് ഞാൻ സ്വാഗതമരുളുകയാണ്. ഇവിടെ ആയിരിക്കുന്ന പുരുഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ കെ എസ് മാത്യു അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ നിസ്സിയുടെ മാതൃ ചർച്ചിലെ ശുശ്രൂഷകനായ ഡി മാത്യു അവരുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരുമിച്ച് ഒരു വേദിയിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചതിലും അപ്പോൾ തന്നെ ഈ വിവാഹ ശുശ്രൂഷയിൽ കർത്താവിന്റെ ദാസന്മാരെയും സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പാസ്റ്റർ ഷിബു കുരുവിളാറുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കൊരുമിച്ച് പുനലൂർ സെന്ററിൽ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കാൻ
ദൈവം സഹായിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വേദ അധ്യാപകൻ കൂടിയാണ് കർത്താവിൻ്റെ ദാസൻ. കർത്താവിൻ്റെ ദാസനെയും ഈ ഉപവാസശ്രൂഷയിലേക്ക് സ്വാഗതം അരുളുകയാണ്. പാഷ ഷാജൻ അവരുടെ ഓർച്ച് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ജെയിംസ് മോൻ്റെ സഹോദരൻ ഷൈജു ബ്രദറും കുടുംബവും ആരാധിക്കുന്ന കൂട്ടായ്മ പങ്കിടുന്ന കരവാളൂരുള്ള ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്ന പാസർ ഷാജൻ അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിവാഹ വേദിയിലേക്ക് കർത്താവിൻ്റെ ദാസനും ഇളവൻ സ്വാഗതം അരുളുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം അരളിക്കൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ഗായക സംഘം ഒരു പാട്ട് പാടും. അതിനുശേഷം വധുവിന്റെ ഭാഗത്തു നിന്ന് കടന്നു വന്ന കർത്താവിൽ വിലപ്പെട്ട ദൈവദാസൻ മെസ്സേജ് പറയുന്നതായിരിക്കും. ദൈവദാസനെയും മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രവിശലോ. എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. നമ്മുടെ വധുവിൻ്റെ മാതർ ചർച്ചിലെ കർത്താവിൻ്റെ ദാസൻ അല്പനേരം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസൻ ഒരു വേദ അധ്യാപകൻ കൂടിയാണ്. വളരെ കാലഘട്ടത്തിൽ അനുഗ്രഹീതമായ നിലയിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ ഡി മാത്യു അവർകളെ തുടർന്നുള്ള ദൈവജന ശുശ്രൂഷിക്കാൻ ശ്രമിക്കും. കർത്താവിൻ്റെ ആദിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, ഇരു ഭവനങ്ങളുടെയും ക്ഷണമനുസരിച്ച് കൂടി വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, സ്നേഹിതർ, ദൈവജനങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷിച്ച് ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ചെണ്ണക്യാമൺ ഐ പി സി സഭയുടെ ശുശ്രൂഷകൻ ശിബു ലൂക്കോസ് ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന പുനലൂർ സെൻറ്റർ മിനിസ്റ്റർ പാസ്റ്റർ ജോസ് കെ ഏബ്രഹാം, പാസ്റ്റർ ഷാജി, പാസ്റ്റർ റോബിൻ ക്ലീറ്റസ്, അതുപോലെ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ പ്രധാന അതിഥികൾ എന്ന് പറയുന്നത് നിയുക്ത മണവാളനും മണവാട്ടിയുമാണ്. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും അവർക്കും എൻ്റെ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് പകൽ വിവിധയിടങ്ങളിലായിരുന്ന നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടാക്കിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഇവരുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ കർത്താവ് അവർക്ക് വഴികാട്ടിയായി അവരുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവം അവരെ നയിക്കുകയും നടത്തുകയും ഓർത്ത് സ്തുതിക്കുവാനും, അതോടൊപ്പം തന്നെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് തക്കതായ തുണയെ ഒരുക്കി കൊടുക്കുന്ന കർത്താവ് തക്ക സമയത്ത് അവർക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തോർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. റാന്നി പഴവങ്ങാടി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ ഒരു സജീവ കുടുംബത്തിലെ അംഗമാണ് പ്രിയ നിസി. നിസിയുടെ പിതാവ്, മാതാവ്, സഹോദരി ഒക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. വളരെ സജീവമായി ആത്മീയ കാര്യങ്ങളിൽ പങ്കുചേരുന്ന ഒരു കുടുംബമാണ് നിസിയുടെ കുടുംബം. പ്രത്യേകിച്ച് തൻ്റെ പിതാവ്, ഞങ്ങൾ ബാബുജി അച്ചായൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം സഭയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയും ആ കുടുംബം സഭയ്ക്ക് വളരെ അനുഗ്രഹമായി വർത്തിക്കുകയും ചെയ്യുന്നു. ദീർഘവർഷങ്ങൾ ബഹ്റിനിൽ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസൻ ആയിരുന്നു. അവർ കുടുംബമായിട്ട് അവിടെ ആയിരുന്ന കാലങ്ങളിൽ ജോലിക്ക് പുറമെ കർത്താവിൻ്റെ വേലയിൽ വളരെ അധികം അധ്വാനിച്ച ഒരു പ്രിയപ്പെട്ടവനാണ്. തൻ്റെ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം നാട്ടിലേക്ക് വന്നിട്ടും ഇപ്പോഴും സഭാപ്രവർത്തനങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവ സാന്നിധ്യം ആ കുടുംബത്തിന് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ഉപരി ഒരു നല്ല പ്രാർത്ഥന അനുഭവമുള്ള കുടുംബ പശ്ചാത്തലമാണ് പ്രിയ നിസയ്ക്കുള്ളത്. നിസിയെ എനിക്ക് ദീർഘനാളത്തെ പരിചയമില്ല എങ്കിൽ പോലും എൻ്റെ ചെറിയ പരിമിതമായ അറിവുകൾക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കിയത് വളരെ ദൈവകൃപയുള്ള, ഭക്തിയുള്ള, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമയാണ് പ്രിയ പൈതൽ. ഞാൻ അധികം പരിചയമില്ല എന്ന് പറയാനുള്ള കാരണം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജെയിംസ് മാത്യു കുടുംബം അവരുടെ മക്കളുടെ അടുക്കൽ വിദേശ രാജ്യത്തേക്ക് കടന്നുപോയിരിക്കുന്നുണ്ട്. ചില ആഴ്ചകളായി ഞാനാണ് ആ സഭയിൽ ശുശ്രൂഷ ചെയ്തു വരുന്നത്. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് പരിമിതമായ അറിവ് എന്ന് പറയാനുള്ള കാരണം. എങ്കിലും സഭാജനങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും ഒക്കെ അറിവിൽ നിന്ന് എനിക്ക് ലഭിച്ച അഭിപ്രായം എന്ന് പറയുന്നത് വളരെ ഭക്തിയോടെയും മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു പൈതലാണ്. അതോടൊപ്പം തന്നെ ജെയിംസിനെ കുറിച്ചും ഞാൻ അറിഞ്ഞെടുത്തോളം അടുത്ത ചില പരിചയങ്ങൾ ആ കുടുംബവുമായിട്ടും എനിക്കുണ്ട്. വളരെ സാവധാനതയും ഭക്തിയുമുള്ള ഒരു കുടുംബ പൈതൃകം തനിക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കർത്താവ് ഇടയാക്കി. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും
ഒരുമിച്ച് ഇന്ന് വിവാഹ ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന്, അനേകർക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് പ്രാരംഭത്തിൽ തന്നെ റാന്നി പഴവങ്ങാടി ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള ആശംസകൾ ഞാൻ അവരെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് മാത്യു കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് അവരുടെ കുടുംബത്തിൻ്റെയും ആശംസ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിന് ദൈവം അവരെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എനിക്ക് ന്യായമായ ഒരു സമയം അനുവദിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക കാലാവസ്ഥ അത്ര അഭികാമ്യമല്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് വളരെ പരിമിതമായ വാക്കുകളിൽ ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം. കുടുംബം അഥവാ വിവാഹം എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിതമായ ഒരു മഹത് സ്ഥാപനമാണ്. തിരുവചനത്തിൽ നാം വായിക്കുന്നു, ആദിയിൽ ഏദനിലാണ് ദൈവം കുടുംബം അല്ലെങ്കിൽ വിവാഹം ആരംഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇരു കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന ഒരു സ്ത്രീയെയും പുരുഷനെയും സാമൂഹിക അംഗീകാരത്തോടുകൂടെ ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിക്കുന്ന തലമാണ് വിവാഹം എന്ന് പറയുന്നത്. സമൂഹത്തിലെ ഏറ്റവും വലിയ ഐക്യതയുടെ ഒരു മണ്ഡലമാണ് ഈ വിവാഹം അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ, കുടുംബ പശ്ചാത്തലങ്ങളിൽ വ്യത്യസ്ത അഭിരുചികൾക്ക് വിധേയരായ രണ്ടു പേർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഒന്നിച്ച് ചേരുന്ന മണ്ഡലമാണ് വിവാഹം എന്നത്. ഇത് സാധിക്കുന്നു എങ്കിൽ മാത്രമേ, അതായത് ഞാൻ പറഞ്ഞ അഭിരുചികളും താല്പര്യങ്ങളും അവരുടേതായ വ്യക്തിപരമായ പലതും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എങ്കിൽ മാത്രമേ വിവാഹം അർത്ഥപൂർണമാകുന്നുള്ളൂ. എന്നാൽ ഇന്ന് നാം നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ശിഥിലമാകുന്ന ധാരാളം കുടുംബങ്ങളെയാണ് കാണുന്നത്. അവിടെയൊക്കെ നാം ചെന്ന് അന്വേഷിച്ചാൽ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ തേടിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് പലപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് മനുഷ്യൻ തയ്യാറാകുന്നില്ല എന്നതാണ് കാരണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ആധുനികതയുടെ കടന്നുകയറ്റമാണ്. പ്രത്യേകിച്ച് വിദേശ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റം, യൂസ് ആൻഡ് ത്രോ, ഉപയോഗിച്ചിട്ട് കളയുക എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പലതും നമ്മൾ നമ്മുടെ ഗൃഹോപകരണങ്ങൾ അടക്കമുള്ള പലതും ഉപയോഗിച്ച് കളയുന്നത് പോലെ കുറേ കാലം ഒരു സ്ത്രീയോടോ പുരുഷനോടോ ഒരുമിച്ച് ജീവിച്ചിട്ട് അടുത്തതൊന്ന് തേടിപ്പോകുന്ന ആ വിദേശ സംസ്കാരത്തിൻ്റെ സ്വാധീനം നമ്മുടെ നാട്ടിലും എത്തിച്ചേർന്നു. അടുത്തിടയിൽ നടന്ന ഒരു സർവേയിൽ ഞാൻ മനസ്സിലാക്കിയത് വേർപെട്ട ദൈവജനങ്ങളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ വിവാഹമോചനം ഏതാണ്ട് 14% വരെ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ളവരും തൊട്ടുപുറകിലുണ്ട്, വിഭിന്നരല്ല എന്ന് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിലാണ് ബലവത്തായ ഒരു കുടുംബം എങ്ങനെ കെട്ടിപ്പണയാം എന്ന് നാം ചിന്തിക്കേണ്ടതും അതനുസരിച്ച് നാം വർദ്ധിക്കേണ്ടതും എന്ന് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ തിരുവചനം നോക്കുമ്പോൾ എഫേസ്യ ലേഖനം 5:2 അതിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഒരു ബലവത്തായ കുടുംബം എങ്ങനെ കെട്ടിപ്പണിയാം എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായി രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് ഊന്നി പറഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ടൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ബലവത്തായ ഒരു കുടുംബത്തിന് ബലവത്തായ ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കണം എന്നതാണ്. കെട്ടിട നിർമ്മിതി ഒക്കെ നമുക്കറിയാം. ഒരു കെട്ടിടം പണിയുമ്പോൾ അതെത്രത്തോളം ഉയരണം എന്ന് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരടിസ്ഥാനമാണ് നാം ഇടാറുള്ളത്. അതുപോലെ തന്നെ ക്രിസ്തീയ കുടുംബങ്ങൾക്ക്
അല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങൾക്കും ഒരു ബലവത്തായ അടിസ്ഥാനം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പറയപ്പെട്ട വേദഭാഗം വായിച്ചു നോക്കുമ്പോൾ അവിടെ ക്രിസ്തു കർത്താവ് എന്നൊക്കെയുള്ള പദങ്ങൾ അപ്പസ്തലനായ പൗലോസ് മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അതിലൂടെ താൻ ഉദ്ദേശിക്കുന്നത് കർത്താവായിരിക്കണം എല്ലാ കുടുംബങ്ങളുടെയും അടിസ്ഥാനം എന്നതാണ്. സങ്കീർത്തനങ്ങൾ 127:1 നാം വായിക്കുമ്പോൾ യഹോവയായ ദൈവമാണ് വീട് പണിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്ന് ഇവിടെ കർത്താവിൻ്റെ ദാസൻ്റെ കരങ്ങളാൽ ഇവർ രണ്ടുപേരും ഇവിടെ യോജിപ്പിക്കപ്പെടുന്നു എങ്കിലും അദൃശ്യമായ ദൈവത്തിൻ്റെ ഒരു കരവും സാന്നിധ്യവും അവരോടുകൂടെ ഇല്ല എങ്കിൽ ആമേൻ അവർക്ക് ബലവത്തായ ഒരു കുടുംബം നയിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളോട് ഇന്ന് എനിക്ക് പറയുവാനുള്ളത് ഇവിടെ നടക്കുന്ന മറ്റേതെല്ലാം ചടങ്ങുകളെക്കാളുപരി ഇവിടെ നടക്കുന്ന സൽക്കാരങ്ങളെക്കാളുപരി മോടിയുള്ള വസ്ത്രധാരണത്തെക്കാൾ ഉപരി കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളുടെ കുടുംബം പണിയുവാൻ നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബം ബലവത്തായിരിക്കും എന്നും ഏതൊരു പ്രതിസന്ധിക്കോ പ്രതികൂലത്തിനോ അതിനെ തകർക്കാൻ കഴിയില്ല എന്നുമാണ് ദൈവത്തിൻ്റെ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് ബലവത്തായ കുടുംബത്തിന് അപ്പൊസ്തലൻ ഇവിടെ പറയുന്നു ചില മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. എനിക്ക് നന്നായി അറിയാം പ്രധാന കാർമ്മിക ശുശ്രൂഷ നിർവഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇവരുടെ കടമകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും പറയും. ആ ഭാഗം ഞാൻ അപഹരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും ഈ ഭാഗത്ത് അപ്പൊസ്തലൻ 3-4 അടിസ്ഥാന ഘടകങ്ങൾ പറയുന്നു. ഒന്ന് എന്ന് പറയുന്നത് സ്നേഹമാണ്. പരസ്പരം സ്നേഹിക്കുന്ന, നിർവ്യാജമായി സ്നേഹിക്കാൻ കഴിയുന്ന, ത്യാഗപരമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരു തലം കുടുംബത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് അപ്പൊസ്തലൻ പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് വിധേയത്വം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീകൾ പുരുഷന് വിധേയപ്പെടണം. സ്ത്രീ സമത്വത്തെ കുറിച്ചൊക്കെ ഇന്ന് ആളുകൾ ഘോരം പറയുന്നതാണെങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടി പ്രക്രിയയിലും കുടുംബ സംവിധാനത്തിലും പുരുഷൻ തലയും സ്ത്രീ അതിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഉടലുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിധേയത്വം എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായി നാം മനസ്സിലാക്കുന്നു. ബഹുമാനമാണ് മൂന്നാമത്തെ പ്രധാന ഘടകം. അതായത് മ്യൂച്വൽ റെസ്പെക്ട്, പരസ്പരം ബഹുമാനിക്കുക. അതായത് പുരുഷനെ സ്ത്രീ മാത്രമല്ല സ്ത്രീയെ പുരുഷനും ബഹുമാനിക്കേണ്ട തലങ്ങളിൽ ബഹുമാനിക്കുക എന്നതാണ് അപ്പൊസ്തലൻ ഇവിടെ എടുത്തു പറയുന്നത്. അവസാനമായി ഭാഗത്ത് കാണുന്നത് വിശ്വസ്തത എന്നതാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പല കുടുംബങ്ങളുടെയും തകർച്ചകൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലെ അവിശ്വസ്തതകളാണ്. സ്വകാര്യതകളിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ ഒക്കെ പലരും അവിശ്വസ്തരായി തീർന്നതാണ് പല കുടുംബ തകർച്ചയ്ക്കും അവൻ ഇടയായി തീർന്നത്. എന്നാൽ കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പരസ്പരമുള്ള വിശ്വസ്തത, പരസ്പരം തുറന്നു പറയുവാൻ, പങ്കുവയ്ക്കുവാൻ, ഒരുമിച്ച് ആലോചിക്കുവാൻ, ഒരുമിച്ച് പ്ലാൻ ചെയ്യുവാൻ കഴിയുന്നു എങ്കിൽ അത് വിജയത്തിലേക്കാണ് നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു തലം കൂടെ നാം മനസ്സിലാക്കിയാൽ ബലവത്തായ കുടുംബത്തിൻ്റെ ഫലം എന്താണ് എന്നും അപ്പൊസ്തലൻ ഈ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞു അത് അടിസ്ഥാനം ആവശ്യമാണ്, അതിന് മൂല്യങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്നു. ഈ അടിസ്ഥാനവും മൂല്യവും ഉണ്ടെങ്കിൽ ഈ വേദഭാഗത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിനൊരു റിസൾട്ട് ഉണ്ട്, അതിനൊരു ഫലമുണ്ട്. അതായത് ഒന്ന് എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണം നടക്കുന്നു. രണ്ടാമത് എന്ന് പറയുന്നത് ആമെ രക്ഷകനെ മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നു. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഭദ്രമാണെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാനമായിരിക്കുന്ന കർത്താവിനെ നിങ്ങളുടെ കുടുംബങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ അവർ ആ കർത്താവിങ്കിലേക്ക് അടുത്തു വരുവാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവനോട് ഒരു സാക്ഷ്യം ഒരു നല്ല കുടുംബത്തിന് നൽകാനായിട്ട് കഴിയും.
അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്കുള്ള ഒരു മാതൃകയാണ്. അതായത് നമ്മുടെ നമ്മുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ബന്ധങ്ങൾ, അവരുടെ സ്നേഹം, പരസ്പരമുള്ള ബഹുമാനം, അവരുടെ കരുതൽ, ഇത് കാണുമ്പോൾ അടുത്ത തലമുറയും അത് കണ്ട് നല്ല കുടുംബജീവിതത്തിൻ്റെ വക്താക്കളായി തീരുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിവാഹിതരാകുന്ന ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, തകർന്നുപോയ കുടുംബങ്ങളെ നോക്കുവാനല്ല, വിശ്വസ്തതയോടെ ജീവിതാവസാനം വരെ ദൃഢമായ കുടുംബ ബന്ധങ്ങൾ നയിച്ച പലരും നമ്മുടെ മുൻപിൽ നമുക്ക് മാതൃകയായിട്ടുണ്ട്. അവരിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം, മറ്റെല്ലാറ്റിനെയും മാറ്റിവെച്ചിട്ട് കർത്താവിനെ അടിസ്ഥാനമായി അവിടുത്തെ ആരാധിക്കുവാൻ അങ്ങയ്ക്ക് മഹത്വം കൊടുക്കുവാൻ കഴിഞ്ഞ അനുഭവങ്ങളാണ് അവരുടെ വിജയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അവർക്കുണ്ടായിരുന്ന ആമേ വചനാധിഷ്ഠിതമായ മൂല്യങ്ങൾ അവരെ ഉറപ്പിച്ചു നിർത്തിയ ഘടകങ്ങളാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ ആമേൻ ലോകത്തിലേക്ക്, ചുറ്റുപാടുകളിലേക്ക് വ്യാപിച്ച് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി തീരാൻ നല്ല തലമുറകളെ കെട്ടിപ്പടുക്കി പെടുത്ത് നമ്മുടെ സമൂഹം ആമേൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ മൂല്യാധിഷ്ഠിത സമൂഹങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല. അതിനായി സർവകൃപാലുവായ ദൈവം ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും, ഞാൻ ശുശ്രൂഷിക്കുന്ന ബഥേൽ ബൈബിൾ കോളേജ് പുനലൂരിൻ്റെയും, ഒപ്പം മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങളുടെ സഭയുടെയും, അവിടുത്തെ ശുശ്രൂഷകൻ പാസ്റ്റർ ജെയിംസ് മാത്യുവിൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകൾ ഒരു പ്രാവശ്യം കൂടെ അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് പരിമിതപ്പെടുത്തുന്നു. ദൈവം ഇവരെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. Thank you.
പ്രൈസ് ലോർഡ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ മനോഹരമായ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് വിവാഹിതരാകുന്ന പ്രിയ ജെയിംസ് മോൻ, അതുപോലെ നിസി മെറിൻ തോമസ്, ഇരു കുടുംബങ്ങളിലെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർ, ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുകയാണ്. മനോഹരമായി ഈ വിവാഹ ശുശ്രൂഷകൾ ഇന്നത്തെ ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന അനുഗ്രഹീത ദൈവഭൃത്യൻ ഐ പി സി ബദേൽ ചണ്ണക്യാമൻ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ഷിബു ലൂക്കോസ്, അതുപോലെ ഇന്ത്യൻ ബന്ധക്കോസ്ത ദൈവസഭ പുനലൂർ സെൻട്രൽ ഉൾപ്പെട്ട ഒരു സഭയാണ് ഐ പി സി ബദേൽ ചണ്ണക്യാമൻ സഭ. ഐ പി സി പുനലൂർ സെൻട്രലിലെ അനുഗ്രഹീത എക്സിക്യൂട്ടീവ്സ് കമ്മിറ്റിയങ്ങൾ, പ്രത്യേകാൽ എന്നോടൊപ്പം സെൻട്രലിൽ അനുഗ്രഹീതമായി പ്രവർത്തിക്കുന്ന വൈസ് പ്രസിഡൻ്റ് പാസ്റ്റർ ഷാജി സോളമൻ, സെൻട്രലിൻ്റെ സെക്രട്ടറി പാസ്റ്റർ ബോബൻ ക്ലീറ്റസ്, അതുപോലെ സെൻട്രലിൻ്റെ ട്രഷറർ ഈ ഓഡിയൻസിൽ ആയിരിക്കുന്ന ബ്രദർ സി ജി ജോൺസൺ, അതുപോലെ ഐ പി സി പുനലൂർ സെൻട്രലിലെ അനുഗ്രഹീത ദൈവഭൃത്യന്മാർ, മുൻപ് ചണ്ണക്യാമലിലെ ശുശ്രൂഷനായിരിക്കുന്ന ഷിബു കുരുവിള പാസ്റ്റർ, പാസ്റ്റർ ഷാജൻ എബ്രഹാം സൺഡേ സ്കൂളിൻ്റെ മറ്റും ചുമതല വഹിക്കുന്ന കർത്താവ് ദാസൻ, അതുപോലെ എം സി ജോസഫ് ചാൻ, ശ്രേഷ്ഠന്മാരായ റാന്നിയിൽ നിന്ന് കടന്നു വന്ന കർത്തദാസന്മാർ, അനുഗ്രഹീതമായ സന്ദേശം നമുക്ക് തൊട്ടു മുമ്പ് നൽകിത്തന്ന ബദേൽ ബൈബിൾ കോളേജിലെ അധ്യാപകനുമുണ്ടായിരിക്കുന്ന പാസ്റ്റർ ഡി മാത്യൂസ്, കടന്നു വന്ന എല്ലാ ദൈവമക്കൾ ദൈവദാസന്മാർ എവരെയും ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹീത കൊയർ ഒരേ ഓർത്ത കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ വീഡിയോ അതുപോലെ ഫോട്ടോസ് ഒരേ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രിയ സണ്ണി സന്തോഷമൊക്കെ സ്ഥിരമായിട്ട് ഞങ്ങൾ ശുശ്രൂഷകൾ ഒരുമിച്ചിട്ടുണ്ട്. ഒരേ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ കൂടി വന്ന എല്ലാ ദൈവമക്കൾ, എല്ലാ കർത്തദാസന്മാർ, ഓഡിയൻസിലായിരിക്കുന്ന സജിമോൻ ഫിലിപ്പ് ഉൾപ്പെടെയുള്ള കർത്തദാസന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാല ഐ പി സി ചണ്ണക്യാമൻ ബദേൽ സഭയിലെ അനുഗ്രഹീത ഒരു കുടുംബമാണ് പ്രിയ ജെയിംസ് മോൻ്റെ പിതാവ് പ്രിയ തോമസ് ഷാനും കുടുംബവും, ജൈനമാമ, അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി വളരെ അധ്യത്വാനം ചെയ്യുന്ന, ആ സഭയുടെ പ്രവർത്തനങ്ങളുടെ വിജയത്തിനു വേണ്ടി നിലകൊള്ളുന്ന അനുഗ്രഹീത കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ തലമുറകൾ അവരെല്ലാം ഓർത്ത കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ ഷൈജു കുടുംബം അവരെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ഷെറിൻ, പ്രിയ മരുമകൻ ഫിലിപ്പോൾ അവരെ ഓർത്ത കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയ ജെയിംസൺ, അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ, രണ്ട് മരുമക്കൾ, അവരെയൊക്കെ കർത്താവ് അനുഗ്രഹീതമായ നിലയിൽ നിലനിർത്തി കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനകരമായി ബലപ്പെടുത്തുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകാൽ പ്രിയ നിസി മെറിൻ തോമസ് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആ പ്രിയ മകളുടെയും കുടുംബം, മാതാപിതാക്കൾ, സഹോദരിയൊക്കെയും ബദേലേജി പഴവങ്ങാടി സഭയിലെ അനുഗ്രഹീത കുടുംബമെന്നുള്ള വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. വളരെ അനുഗ്രഹീതമായി പെന്തിക്കോസ്ത സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ദൈവരാജ്യത്തിന് വ്യാപ്തിക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന ഇരു കുടുംബങ്ങൾ, ദൈവം ഇന്ന് പ്രിയ കുഞ്ഞുങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടവർ നിങ്ങളാണ്. നിങ്ങളെ ഓർത്ത കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അവർക്ക് ദൈവം ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി. അവരുടെ ജന്മം മുതൽ ഈ ഘട്ടം വരെ ദൈവം സൂക്ഷിച്ചു. മാതാപിതാക്കളും ദൈവസഭയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പോലെ ഇന്നവർ ഈ വേദിയിൽ കൊണ്ടെത്തിച്ചതോർത്ത് നമുക്കൊരുമിച്ച് നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. സ്തോത്രം. യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. കർത്താവിനോട് ചേരുവാൻ കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനമേറ്റു. ആത്മനിറവിൽ ഭക്തിയോടെ ദൈവസഭയുടെ ഭാഗമായി വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന പ്രിയ തലമുറകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാന്യമായ വിദ്യാഭ്യാസം നൽകി, ജോലി നൽകി, ജീവിതത്തിൽ വേണ്ട അനുഗ്രഹങ്ങളൊക്കെ നൽകി, പടിപടിയായി ഉയർച്ച നൽകി ഇവിടെ കൊണ്ടെത്തിച്ചല്ലോ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കാലങ്ങൾക്ക് മുമ്പ് കോവിഡ് തുടങ്ങിയുള്ള പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ലഭിച്ചില്ല. എന്നാൽ ഇത്ര മനോഹരമായി ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടി കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ആശ്രയത്തിലൂടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത്. ദൈവം സ്ഥാപിച്ചതാണ് വിവാഹം. അതിൽ അന്യോന്യമുള്ള ബന്ധങ്ങൾ വിശ്വസ്തയോടെ നിലകൊള്ളുന്നുവെങ്കിൽ അതിനെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള വചനം കേൾക്കുക കഴിഞ്ഞു.
എബ്രായ ലേഖനം 13:4 ഇങ്ങനെ വിവാഹം എല്ലാവർക്കും മാന്യം, വിവാഹിതരുടെ കിടക്ക നിർമ്മലം, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്കത് കാണുന്നു. വിവാഹം എന്തുകൊണ്ട് മാന്യമായിരിക്കുന്നു? അത് ദൈവം സ്ഥാപിച്ചതാണ്. കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീത കുടുംബജീവിതവും നല്ല മാതാപിതാക്കളെ ഒക്കെ തന്നതുകൊണ്ട് എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? പ്രൈസ് ദ ലോർഡ്. ഇന്നിവിടെ ഇരിക്കുന്നത് തന്നെ ഒരു കൃപയാണ്. സ്തോത്രം. ഈ വല്ലാത്തൊരു കാലഘട്ടം, ചൂടിൻ്റെ കാഠിന്യമുണ്ട്, പ്രകൃതിയുടെ പ്രതിസന്ധികളൊക്കെയുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് ഒക്കെ വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം എന്താകുമെന്ന് അറിയാൻ വയ്യാത്ത ഒരു നിലയിലാണ്. വാഹനം ഓടിച്ച് റോഡിൽ കൂടെ പോയാൽ തൊട്ട് മുമ്പിൽ പോകുന്ന വലിയ ലോറിയിൽ പാറയാണോ പാറപ്പൊടിയാണോ എന്നറിയത്തില്ല. ഇത് വീണ് തൊട്ടടുത്ത് വരുന്ന വണ്ടിയോ നമ്മൾക്കോ അപകടമുണ്ടാകാതെ ഇവിടെ സൂക്ഷിച്ച് കൊണ്ടുവന്നതിന് എത്ര പേർക്കൊരു സ്തോത്രം പറയാൻ കഴിയും? ചൂടിൻ്റെ കാഠിന്യം കൊണ്ടായിരിക്കാം വനത്തിൽ കഴിയുന്ന മൃഗങ്ങൾ കുറേച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക, അല്ലേ? പ്രഭാതത്തിൽ പത്രം കാണുമ്പോഴറിയാം കാട്ടാന ചവിട്ടിക്കൊന്നു, വന്യമൃഗം ആക്രമിച്ചുവെന്ന്. നമ്മളൊക്കെ അപകടം പതിയിരുന്ന മണ്ഡലങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടും ഇന്നിവിടെ സൂക്ഷിച്ച് കൊണ്ടെത്തിച്ച ദൈവത്തിന് ആദരം തുറന്ന് ഒരു സ്തോത്രം പറയുവാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ നല്ല കുടുംബജീവനവും തലമുറകളും തന്നു. ഈ സന്തോഷ നിമിത്തത്തിൽ നിമിഷത്തിൽ യേശു കർത്താവിന് ഒരു മഹത്വം കരയേറ്റുവാൻ നമുക്ക് ദൈവം തന്ന കൃപകളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. കർത്താവിൻ്റെ ദാസനിൽ കൂടെ അനുഗ്രഹീതമായ വചനം നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. വിവാഹം അത് മനോഹരമാ, അത് മാന്യമാ. അതിൻ്റെ കാരണം ഇത് ദൈവം സ്ഥാപിച്ചതാ. ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗോഡ്. അതുകൊണ്ട് അതിനെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഹോളി മാട്രിമോണി എന്ന വിശുദ്ധ വിവാഹമാണ്. സ്തോത്രം. അല്പം കൂടെ സമയം കഴിയുമ്പോൾ നിങ്ങൾ ഉടമ്പടിയുടെ ഭർത്താവും ഭാര്യയുമായിത്തീരും. പ്രൈസ് ദ ലോർഡ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്, ഇന്നൊരു ക്രിസ്തീയ കുടുംബമാണ് ഉടലെടുക്കുന്നത്. അതിലുപരി പറഞ്ഞാൽ പെന്തിക്കോസ്ത് കുടുംബമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ചേർന്ന് ഒരുമിച്ചൊരു കുടുംബമായി തീരുകയാണ്. ഇരു കുടുംബങ്ങൾക്ക്, ദൈവസഭയ്ക്ക്, ദൈവരാജ്യത്തിന്, സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന്, ദൈവസഭയുടെ വളർച്ചയ്ക്ക് നാം ഒരു മുതൽക്കൂട്ടാകണം. സ്തോത്രം. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തോട് നീതി പുലർത്തുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്ന്, വിവാഹം ഏറ്റവും മാന്യം. അത് എന്തുകൊണ്ട് മാന്യമായി? ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട് യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അവരെ യോജിപ്പിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ള പെരുകി ഭൂമിയിൽ നിറഞ്ഞ് സകലത്തെയും അടക്കി ഭരിക്കണം. വിവാഹത്തിന്റെ പർപ്പസ് നോക്കുമ്പോൾ അന്യോന്യം തക്ക തുണയായിരിക്കാൻ, കുടുംബമായി ദൈവത്തെ സേവിപ്പാൻ, സന്താന വർദ്ധനപ്പിന്, അതുകൊണ്ട് ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. കൃത്യമായി പ്രമാണം പറയുക. അപ്പോൾ തന്നെ കൃത്യമായിട്ട് അടുത്ത ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പർപ്പസ് പറയുന്നുണ്ട്, കുടുംബമായി ദൈവത്തെ സേവിപ്പാൻ. സ്തോത്രം. കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, കൂടിവരവുകളൊക്കെ ഉണ്ടെങ്കിലും, എല്ലാ കൂട്ടായ്മകളും ഉണ്ടെങ്കിലും കുടുംബമായിട്ട് അല്പസമയങ്ങളൊന്ന് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റുന്നുവെങ്കിൽ ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. മാരേജ് ഈസ് എ ലൈഫ് ലോങ് കവനന്റ് റിലേഷൻഷിപ്പാണ്. ഇത് ഇന്ന് വരെ ദൈവം കൂട്ടിയോജിപ്പിക്കുക, എന്നാൽ അതിന് വ്യതിചലിക്കുവാൻ ഇവർക്ക് അവകാശമില്ല. സമ്മതമാണെന്ന് വീണ്ടും ചോദിക്കും. സമ്മതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാ ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദവുമാരെ യോജിപ്പിച്ച് അദൃശ്യനായ ദൈവം നിങ്ങളെ യോജിപ്പിക്കുന്നു. ഇസ് ലൈഫ് ലോങ് കവനന്റ് റിലേഷൻഷിപ്പാണ്. മാറാൻ അവസ്ഥയില്ല. കാലങ്ങൾ മാറിയപ്പോൾ ലോകത്തിലെ നിയമങ്ങളോ തത്വങ്ങളോ ഒക്കെ വ്യത്യസ്തമായി പറഞ്ഞു എന്ന് വരാം, എന്നാൽ അദൃശ്യനായ ദൈവം നിങ്ങളെ യോജിപ്പിക്കുക. ഈ ഉടമ്പടിയിൽ നിന്ന് നിങ്ങൾക്ക് വ്യതിചലിക്കാൻ അവകാശമില്ല. എത്ര പേർക്ക് ഉൾക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. എന്ത് തന്നാലും അത് ദൈവം തന്നതാണ് അവസാനത്തോളം. ആ നിലയിൽ മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നവരെ ഇസ് എ പെർമനന്റ് യൂണിയനാ, മാറ്റമില്ല. ഒരിക്കൽ യേശു കർത്താവ് ഭൂമിയിലായിരുന്നു. പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? പ്രൈസ് ദി ലോർഡ്. അല്ലേ? പറഞ്ഞു, നിങ്ങൾ ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മേലാൽ രണ്ടല്ല, നിങ്ങൾ ഒന്നത്ര. അവിടുത്തെ കൃത്യമായി പറയാ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരാരും വേർപിരിക്കരുത്. ഉൾക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഇല്ലെന്നല്ല,
കുഞ്ഞുങ്ങൾ ആരോ പറഞ്ഞു വിവാഹം 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 എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചിന്തിച്ച് മൂന്നാറിലും കൊടൈക്കനാലിലും കൊല്ലത്ത് ബീച്ചിലൂടെ കയ്യും പിടിച്ച് രണ്ടുപേരും നടക്കുന്നത് മാത്രമാണെന്ന്. അത് മാത്രമൊന്നുമല്ല വിവാഹം. പ്രൈസ് ലോർഡ്. കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു വന്നു വരാം, വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ വളർത്തപ്പെട്ട് വരുന്നവരാ, എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായി ഒരുമിച്ച് നീങ്ങുമ്പോൾ ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ലോർഡ്. കുടുംബം ദൈവം കൂട്ടിച്ചേർക്കുന്നല്ല, എന്നാൽ ഒരു കാര്യം, നമ്മുടെ ദൈവം അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ലോകത്തിൽ സ്ഥാപിച്ച ഏറ്റവും മഹത്തരമായ രണ്ട് സ്ഥാപനം, ഒന്ന് സഭ, ചർച്ച്, മറ്റൊന്ന് കുടുംബം. ഇത് രണ്ടും ഇന്നും നിലനിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട രണ്ട് സ്ഥാപനങ്ങളാ. എന്നാൽ ഇതിനെ രണ്ടിനെയും തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പോരുണ്ട്, പോരാട്ടമുണ്ട്. ആരും ചിന്തിക്കരുത്, കുടുംബം നന്നായി പോകുമ്പോൾ പിശാചിന് പിടിക്കത്തില്ല. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന കാണുമ്പോൾ ചുറ്റുപാടുക്കും ദേശത്തിനും പിശാചിനും ഒന്നും പിടിച്ചെന്ന് വരികയില്ല. പക്ഷേ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. എത്രയൊക്കെ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ഹല്ലേലൂയാ. കർത്താവാണ് നമ്മെ യോജിപ്പിക്കുന്ന ഒരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടാകണം അല്ലേ. മുന്നോട്ടുള്ള പോക്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യും, ചെയ്യാൻ കഴിയും. ഒരല്പസമയം വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതുകൊണ്ടാ, ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ല ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന് പറഞ്ഞാൽ, ഇസ്രയേലിനോടുള്ള മുതൽ അവരെ വിടുവിച്ചു വരുമ്പോൾ എന്നും അവരെ പതിയിരുന്ന് തകർക്കാൻ ശ്രമിച്ച അമാലേക്ക് എന്ന് പറയുന്ന ഒരു ശക്തി, ഒരു ജാതി എപ്പോഴും അവരെ പിന്തുടരുന്നുണ്ട്. സ്തോത്രം. ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? ശൗലിനോടൊക്കെ പറയുമ്പോൾ ശമുവേൽ ശൗലിനോട്, നീ ഇവരെ എന്ത് ചെയ്യണം, യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറഞ്ഞത്, ഈ അമാലക്ക് ശക്തികൾ നമ്മെ തകർക്കുവാൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് പറയ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, എന്നാൽ നമ്മെ തകർക്കുന്ന ഒരു പോര്, പിശാചിന്റെ പോര് എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം. അതിനെ ജയിപ്പാൻ ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ, പ്രാർത്ഥന. അതിനെ തുടർന്ന് എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ദൈവമേ, ഞാൻ അതിരാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഞാൻ കാലത്തും വൈകുന്നേരത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും. ഞാൻ അർദ്ധരാത്രിയിൽ നിന്നെ സ്തുതിക്കും. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം എന്റെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൽ മേലിരിക്കും. ആദരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിലെ നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഫ്രൈസലോ, നിന്നെ കൊണ്ടെത്തിക്കേണ്ട ഇടത്ത് എത്തിക്കും. യേശു മാത്രം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വാഗ്ദത്തം ലഭിച്ച ദൈവമക്കൾ ഈ സമയം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. കാരണം ഒരിക്കലും മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നവരെ, ഇറ്റ് ഇസ് എ പെർമനന്റ് യൂണിയനാ. മറ്റൊന്ന്, ഈ കൂട്ടായ്മ, ഈ ഫെലോഷിപ്പ്, ഈ ഒരുമിച്ചുള്ള ചേർന്നുള്ള ജീവിതം അവസാനത്തോളം നിലനിന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ലവ് ഈസ് ദ എസൻസ് ഓഫ് മാരേജ്. മറ്റൊന്ന് പറഞ്ഞത്, മിറക്കിൾ ഓഫ് മാരേജ് ഈസ് ടു ബിക്കം വൺ. അതിന്റെ അടിസ്ഥാനം ഇത്രയേ ഉള്ളൂ, ഇത് ദൈവം സ്ഥാപിച്ചതാ, ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. സ്തോത്രം. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം സഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദോഷങ്ങൾ എണ്ണി എണ്ണി പറയുന്നില്ല, ദോഷങ്ങൾ കണക്കിടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അന്യോന്യം കണക്ക് പറഞ്ഞ് അന്യോന്യം അത് മനസ്സിൽ വെക്കുന്നില്ല. ഈ സീക്രട്ട് സ്നേഹം, ഈ സീക്രട്ട് ടു ക്ഷമ, 1 കൊരിന്ത്യർ 13 അത് വ്യക്തമായി പറയുന്നുണ്ട്. ദീർഘമായി ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, നിഗളിക്കുന്നില്ല, അസൂയ വെച്ചു പുലർത്തുന്നില്ല, എല്ലാം സ്നേഹത്തിൽ അധിഷ്ഠിതമായി പോകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഈ കാണുന്നതെല്ലാം, ഒരിക്കൽ ഏറ്റവും മനോഹരമായ ഒരു വിവാഹം നടത്തി, അന്യോന്യം അവരുടെ സന്തോഷം എന്തുവാണെന്ന് ചോദിച്ചപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നിന്റെ മുടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന്. ഭർത്താവിനോട് പറഞ്ഞു, നിന്റെ പല്ലാണ്, അങ്ങയുടെ പല്ലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇവർ രണ്ടുപേരും ഇത് രണ്ടും വെപ്പായിരുന്നു. രാത്രി വന്നു, എല്ലാം കഴിഞ്ഞു, തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് മുറിയിൽ വന്നപ്പോൾ ഒരു നിമിഷമെന്ന് പറഞ്ഞിട്ട്, പണ്ടത്തെ കാലമല്ലേ, മുടി ഇങ്ങോട്ട് ഭയങ്കരമായി കിടന്ന മുടിയാ, മുടി എടുത്ത് മാറ്റി വെച്ചു.
ആ അതുവരെയുള്ള ചിന്താഗതിക്കെല്ലാം മാറ്റം വന്നു. അച്ചായൻ്റെ പല്ല, ആ ചിരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അച്ചായൻ പറഞ്ഞു, ഒരു നിമിഷം ഒരു കപ്പെടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ പല്ലെടുത്ത് വെള്ളത്തിൽ ഇട്ടു, ഇത് രണ്ടും മാറിയാലും അവസാനത്തോളം നിന്നേ മതിയാകുകയുള്ളൂ, ഇതൊരു കവനൻ്റെ റിലേഷൻഷിപ്പാ, അന്യോന്യം സ്നേഹിക്കുന്നതാ, ഇതിന് മാറ്റം വരാതിരുന്നാൽ. അല്ലേ പൗലോസ് പറയുക, എഫേസ്യ ലേഖനം 5:23 താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, ക്രൈസ്റ്റ് ലവ് ഹിസ് ചർച്ച്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ഇവിടെ കടപ്പാടൂടെ പറയുക, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴും, നമ്മൾ പറഞ്ഞു പറഞ്ഞ് ശകലത്തിലാക്കി എന്നുള്ളതേ ഉള്ളൂ, കാലം കണ്ടു മാറ്റമൊന്നുമില്ല കേട്ടോ. പത്ത് കൽപ്പനയ്ക്ക് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. പെന്തിക്കോസുകാരായതുകൊണ്ടോ ക്രിസ്തീയ സമൂഹത്തിലായതുകൊണ്ടോ മാറ്റം വല്ലതും ഉണ്ടോ? സ്തോത്രം, ഇപ്പോഴും പ്രമാണം പ്രമാണം തന്നെ. പ്രൈസ് ലോർഡ്. കൃത്യമായിട്ട് ഹല്ലേലൂയ. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതിൽ നാം ഉത്സാഹമുള്ളവരാണെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഒരു സംശയമില്ല. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തും കീഴടങ്ങിപ്പീൻ. ഭർത്താക്കന്മാരോട് പറയുക, നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ, സ്വന്തം ശരീരത്തെ പോലെ. ആരും തന്നെ ശരീരത്തെ ഒരു നാളും ഭഗിക്കുന്നില്ല, ജഡത്തെ ഒരു നാളും ഭഗിക്കുന്നില്ല. എങ്ങനെ സ്നേഹിക്കണം? ക്രിസ്തു സഭയെ സ്നേഹിച്ചത് നമ്മെ സ്വർഗത്തിലെത്തിക്കുക. സ്വർഗോന്നത മഹിമകളെ വെടിഞ്ഞ് താണ ലോകത്തിലേക്ക് വന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് കഴിയാതെ വന്നപ്പോൾ നമ്മെ സ്നേഹിച്ച ദൈവം ഈ ലോകത്തിൽ വന്ന് മനുകുലത്തിന് മുഴുവൻ പാപമേറ്റുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ തന്റെ ദൈവത്തെ താൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരയപ്പെടുപോയി. വിശ്വസിക്കുന്ന എവരുടെയും പാപമോചനത്തെ വീണ്ടെടുപ്പിനുമായി യേശു ക്രിസ്തു കാൽവറിയിൽ പരമയാഗമായി തീർന്നു. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്വാസത്തോടെ അത്രവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശു കർത്താവ്. ആ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരുത്തലും മറ്റൊരിടത്തും രക്ഷയില്ല, രക്ഷിക്കപ്പെടുക. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമമാണ്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഇവിടം കൊണ്ട് തീരുന്നില്ല. സ്വർഗത്തിലെ നേക്കും ഒരു സ്ഥിരവാസത്തിന് നമ്മെ താണു വന്ന് സ്നേഹിച്ച ആ ദൈവത്തിന്റെ സ്നേഹം പാപമോചനം വീണ്ടെടുപ്പ് നൽകിയ ആ കർത്താവിന്റെ സ്നേഹം പറഞ്ഞിട്ട് ധന്യനായ പൗലോസ് ലീഹ 5:21-22 താഴോട്ട് പറയുകയോ, നിങ്ങൾ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ അന്യോന് സ്നേഹിക്കണം. സ്വത്രം അതിന് അതിനപ്പുറം വേറൊന്നില്ല. സ്വന്തം ശരീരത്തെ പോലെ തന്നെ സ്നേഹിക്കുക. ലവ് ഈസ് ദ അൾട്ടിമേറ്റ് പ്രൂഫ് ഓഫ് ലവ്. അത് യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിൽ നൽകിയതാ. ആ സ്നേഹം നിലനിർത്തുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പ്രൈസ് ലോർഡ്. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. യേശു കം അണ്ടർ ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴെ വിധേയപ്പെടുക. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത്, എല്ലാ ബന്ധങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് മാര്യേജ് ഈസ് പോയിന്റ് ടു ദ ഇന്റേണൽ ബ്രൈഡൽഷിപ്പ് എന്നാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോയി. ഇത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ആത്മമണവാളനായ കർത്താവ്. ആ എഫേസ്യ ലേഖനം 5 താഴെ വന്നിട്ട് പറയുക, ഇത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ചതത്തെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇതെല്ലാം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എത്രയും വേഗം ആത്മമണവാളനായ കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആകാശമേഘങ്ങൾ വരും. ഹല്ലേലൂയ. പൗലോസിനെ പറയുക, ഞാൻ കൊരിന്ത്യ ലേഖനത്തിൽ, ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി ക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, സ്നാനപ്പെട്ട ദൈവ പൈതലേ, കർത്താവിന്റെ വചനം കേട്ട ദൈവ പൈതലേ, നിന്നെ ചേർക്കുവാൻ കർത്താവ് ആകാശമേഘങ്ങൾ വരുന്നു. മുമ്പേ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ മരണത്താൽ പാപമോചനം വീണ്ടെടുപ്പും പ്രാപിച്ച് കർത്താവിനോട് ചേരുവൻ സ്നാനമേറ്റ് ആ വേർപാട് വിശുദ്ധിയും ആചരിച്ച് നിലകൊള്ളുന്ന തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ കർത്താവ് ആകാശമേഘങ്ങൾ വരുന്നു. അതിനെ കുറിച്ച് യോഹന്നാൻ വെളിപ്പാടിൽ കണ്ട് സ്വപ്നത്തിൽ പറയുക, ഒരു കല്യാണം, എന്താ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടെന്ന് പറയുന്നത് കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.
ക്രിസ്തു ഫൈസലോ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന തൻ്റെ ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ ആ കർത്താവിൻ്റെ വരവിനായി നോക്കി പാർത്ത് വിശുദ്ധ ജീവിതം നയിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാനാ കർത്താവ് ആകാശമേഖല വരുന്നത്. ആ കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത് സ്വർഗോന്നതകൾ മണിയിറക്കി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് ആലങ്കാരികമായിട്ട് ഈ വചനത്തിൽ തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു വന്നോ തൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നോ. വിശുദ്ധ ജീവിതം നയിക്കുന്ന കർത്താവിനോടുള്ള ഭക്തി മുറുകെ പിടിച്ച വിശുദ്ധന്മാരെ ചേർക്കുക, കർത്താവ് ആകാശം അങ്ങ് വരും. എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? പ്രത്യാശയോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഇരുന്നു നിഴൽ പൊരുളായതൊന്ന്. കഴിഞ്ഞ 18-ാം തീയതി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാ ഇന്ന് വേദിയിൽ വന്നിരിക്കുക, എല്ലാവരും വന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതുപോലെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് കർത്താവിനോട് ചേരുവാനുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർ കർത്താവിൻ്റെ വരവിനോട് നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരാ. യേശു മാത്രം പറഞ്ഞൊരു വാചകമുണ്ട്, ഹല്ലേലൂയ, മരിച്ചടക്കപ്പെട്ട് പാപപരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ് താൻ സ്നേഹിച്ച ശിശുഗണത്തിന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കാൻ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. ലോകത്തിലെ ഒരു മത നേതാക്കന്മാരോ തത്വസംഹിത പറയാത്തത് എന്റെ യേശു പറഞ്ഞു, എന്റെ പിന്നാലെ വാ, ഞാൻ സ്വർഗത്തിലെത്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ ആത്മബന്ധം അത്, ഹല്ലേലൂയ. ഭാര്യ ഭർത്തൃ ബന്ധത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അങ്ങനെ തന്നെ എത്രയും വേഗം തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് ആകാശമേങ്ങൾ വരും. അതിനുവേണ്ടി ഒരുക്കപ്പെടാത്ത കർത്താവിനോടുള്ള ബന്ധത്തിൽ പാപമോചനം വീണ്ടെടുപ്പും പ്രാപിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് കർത്താവിൽ വിശുദ്ധ ജീവിതത്തിന് സമർപ്പിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമാ. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടു ഇന്ന് വേദിയിൽ, തുടർന്ന് വിവാഹം എന്നതുപോലെ കർത്താവ് ആകാശവേഗത്തിൽ വാസസ്ഥലം ഒരുക്കി തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കും. വിവാഹം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഉടമ്പടി ചെയ്യപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കുവാനാ കർത്താവ് ആകാശമേഖൽ വരും. ഇത് നിഴൽ പൊരുളായതൊന്ന് എത്രയും വേഗം വാനവേഗത്തിൽ നടക്കുവാൻ പോകുന്നത് കൊണ്ട് നാം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ വാക്ക് ദീർഘിപ്പിക്കുന്നില്ല. ഒരു ഹല്ലേലൂയ ഭവനം, അത് പണിയുന്നത് കർത്താവ്. യഹോവ വീട് പണി, മുമ്പ് കേട്ടല്ലോ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്ന വൃതാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃതാ ജാഗരിക്കുന്നു. കർത്താവ് ഭവനം പണിയാതിരുന്നാൽ പ്രയത്നമെല്ലാം നിഷ്ഫലമാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മൂന്ന് കാര്യങ്ങളോട് പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. കർത്താവ് ഭവനം പണിയുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ അടിസ്ഥാനമായൊരു ഭവനമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ രണ്ട് ഭവനങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ആഴക്കുഴിച്ച പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിഞ്ഞ മനുഷ്യരോട് സദൃശം. പ്രൈസ് ദി ലോർഡ്, ഈ വചനത്തെ പ്രമാണിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഭാര്യ ഭർത്തം പക്കന്മാരുടെ കടപ്പാടുകൾ, മക്കളുടെ കടപ്പാടുകൾ, അമ്മയപ്പന്മാരുടെ കടപ്പാടുകൾ എല്ലാം വചനത്തിലുണ്ട്. അതുകൊണ്ട് എഫെസ്യരിൽ എന്ന് പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കണം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം, മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്, ദാസന്മാരെ നിങ്ങളുടെ യജമാനന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം, യജമാനന്മാരെ നിങ്ങൾക്ക് മുകളിലും ഒരു യജമാനൻ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ദാസന്മാരോട് മാന്യമായി പെരുമാറണം. കൃത്യമായ പ്രമാണം പറയുക. അതും പോരാ, ജയിപ്പാൻ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാലിൽ പാറമേൽ പണിയപ്പെടുന്ന വീട്, അവരെ അനുഗമിച്ച പാറയുന്നല്ലോ, അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. പഴയത് മിശ്രയിലുള്ള ബന്ധം പറയുക, ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തു കേന്ദ്രീകൃതം, ക്രൈസ്റ്റിന്റെ ക്രിസ്തു കേന്ദ്രീകൃത ഭവനമാണെങ്കിൽ ആ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. വരും ദിനങ്ങളിൽ ദൈവം നിങ്ങളെ യോജിപ്പിച്ച് ഉത്തമമായ കുടുംബജീവിതം നയിച്ച് അനുഗ്രഹ തലമുറകളും അനുഗ്രഹ നന്മകളും നൽകി ദൈവം നിങ്ങളെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാലത്തും കർത്താവിനെ മുൻനിർത്തിയുള്ളൊരു ജീവിതം. രണ്ട്, ഞാൻ ഓർപ്പിച്ചതുപോലെ ലവ് സെൻറ്റേഡ് ആയിരിക്കണം, സ്നേഹത്തിൽ അധിഷ്ഠിതം. പ്രൈസ് ദി ലോർഡ്. എല്ലാം സഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സ്നേഹത്തിൽ അധിഷ്ഠിതമായി. മൂന്ന്, എന്ത് ചെയ്താലും, നിങ്ങൾ എന്ത് തിന്നാലും കുടിച്ചാലും എന്ത് പ്രവൃത്തി ചെയ്താലും ഗ്ലോറി ടു ഗോഡ്, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാൻ കഴിയും? ഈ പകൽ ഇവിടെ ഇരുത്തിയത് ദൈവമാണ്. ഈ വിവാഹത്തിന് സാക്ഷ്യം വഹിപ്പാൻ കൃപ തന്ന ദൈവത്തെ എത്ര പേർക്ക് സ്തുതിപ്പാൻ കഴിയും? എന്ത് ചെയ്താലും ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കരയറ്റുക. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരു നിമിഷം ആദരം ചലിപ്പിച്ച് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ ദൈവമാണ് നിങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നത്. ദൈവം കഴിഞ്ഞാൽ ഇന്ന് ഈ വേദിയിൽ നിങ്ങളെ കൊണ്ട് എത്തിക്കുന്നതിന് പിന്നിൽ അധ്വാനിച്ചത് മാതാപിതാക്കളാണ്. നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ജോലി കിട്ടും, വിദേശങ്ങൾ പോകും, വലിയ നന്മകൾ പ്രാപിക്കും. പക്ഷെ ആരെയും മറക്കരുത്,
മാതാപിതാക്കളെ മറക്കരുത്. നല്ല ആഹാരം കഴിക്കും, നല്ല വസ്ത്രമൊക്കെ ലഭിക്കുമ്പോൾ ഓർക്കണം, ഞങ്ങൾക്ക് മാത്രമല്ല അവർക്കുണ്ടെന്നിരിക്കട്ടെ എങ്കിലും അവരെയും കൂടെ ഓർക്കണം. സ്വത്രം പണ്ടത്തെ കാലമല്ല ഇപ്പം, എന്നും മാതാപിതാക്കളോട് ഏത് രാജ്യത്താണെങ്കിലും സംസാരിക്കാവുന്ന കാലമാണ്, ടെക്നോളജിയൊക്കെ വർദ്ധിച്ച കാലമാണ്. ഹായ് സൗഖ്യമായിരിക്കുന്നു ചോദിച്ച് അവരെ കരുതുന്ന ഒരു മനസ്സ്. പ്രൈസ് ദ ലോർഡ്. മറ്റൊന്ന്, പ്രാർത്ഥനയും ആരാധനയും ഉറക്കരുത്. സ്തോത്രം, സഭായങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. സ്തോത്രം, നിങ്ങൾക്ക് ലഭിക്കുന്ന നന്മയിൽ എല്ലാം ഒരു ഓഹരി ദൈവവേലയുടെ വ്യാപ്തിക്ക് വേണ്ടി കൊടുക്കണം. ഈ തീരുമാനങ്ങളൊക്കെ എല്ലാവർക്കും ബാധകമാണ്. നമുക്ക് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? കൃപ പ്രാപിച്ച ദൈവം, ഇതിലെ ആയുസ് തന്ന ദൈവം, ആരോഗ്യം തന്ന ദൈവം, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും അനുഷ്ഠിച്ച് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന കുടുംബത്തെ, തലമുറകളെ ദൈവം ധാരാളം അനുഗ്രഹിക്കും. പ്രൈസ് ദ ലോർഡ്. ഭർത്താക്കന്മാരുടെ കടപ്പാട്, ഭാര്യമാരുടെ കടപ്പാടുകളിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, അവളെ പോറ്റി പുലർത്തണം, സംരക്ഷിക്കണം. പ്രൈസ് ദ ലോർഡ്. എല്ലാ ഉത്തരവാദിത്വങ്ങളും നന്നായി നിറവേറ്റി ഒരുമിച്ച് കുടുംബത്തിലെ നാഥനായിട്ട് യോബ് തുടങ്ങി. അവർ യാഗം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ കുടുംബാരാധന ഉൾപ്പെടെ എല്ലാറ്റിനും നേതൃത്വം കൊടുക്കണം. പ്രൈസലോ. ഭാര്യ ഭർത്താവിന് കാലം മാറിയതുകൊണ്ട് മാറ്റമൊന്നുമില്ല. കീഴ്പ്പെടണം, അനുസരിക്കണം, ബഹുമാനിക്കണം. ഈ എഫ് എസ് ലേഖനം 22 പോലെ താഴോട്ട് വായിക്കുന്നെങ്കിലും എഫ് എസ് ലേഖനം 25:21 ഇങ്ങനെ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിൽ, അന്യോന്യം ബഹുമാനിച്ച് സ്നേഹിച്ച്, അന്യോന്യം വിധേയപ്പെട്ട്, അന്യോന്യം ദൈവത്തിനും അവൻ്റെ നാമത്തിനും മഹത്വം കൊടുത്തുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായി നിലകൊള്ളുന്നുവെങ്കിൽ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബജീവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വരും ദിനങ്ങളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ഇരു സഭകൾക്കും ദൈവരാജ്യത്തിനും മാതാപിതാക്കൾക്കും സഹോദരി ബന്ധങ്ങൾക്കും അതിലുപരി ദൈവരാജ്യത്തിനും വ്യാപ്തിയ സഭകൾക്കും അനുഗ്രഹമായി അനുഗ്രഹിക്കപ്പെട്ട കുടുംബം കൂടെ ദൈവം ഈ ഭൂമിയിൽ ഉടലെടുക്കുവാൻ എല്ലാ കൃപകളും നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നമേ തന്നെ IPC പുള്ളൂർ സെൻട്രലിലെ എല്ലാ കർത്തദാസ്മാരുടെ കുടുംബങ്ങളുടെയും എൻ്റെ കുടുംബത്തിന് എല്ലാവിധ ആശംസകൾ മുൻകൂട്ടി നിങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ നിർത്തുകയാണ്. നാം എല്ലാവരും ഒന്നോർക്കണം, എത്രയും വേഗം കർത്താവ് തന്നെ വിശുദ്ധന്മാരെ ചെറുക്കാൻ വരും. ഒരുക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവാണ് വാളനായ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കപ്പെട്ട മനസ്സോടെ അന്യോന്യം സ്നേഹിച്ചും ബഹുമാനിച്ചും ക്രിസ്തുവിന്റെ വചനത്തിൽ ഉറച്ചും കർത്താവിനെ ഭക്തിയോടെ സേവിപ്പാൻ നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം ഏറ്റവും അനുഗ്രഹമായി, തുടർന്ന് നമ്മുടെ കുടുംബജീവനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് ദൈവനാമത്തിന് മഹത്വകരമായി തീരുവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കാം. നാം ഒരുമിച്ച് ഈ നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസ്ഥല പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ശുശ്രൂഷയ്ക്കായി, ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഇപ്പോൾ ഷാജം ബാസ് ശബ്ദമുയർത്തി. നമ്മുടെ തലകൾ വണക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ, ഈ അനുഗ്രഹീതമായ ധന്യമായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കും. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി. ഈ ശുശ്രൂഷയുടെ പ്രാരംഭ സമയം മുതൽ ഇതുവരെയും നടത്തപ്പെട്ട ശുശ്രൂഷയിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ. കർത്തൃദാസന്മാരിലൂടെ അനുഗ്രഹീതമായ ദൈവിക സന്ദേശം ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. പ്രിയ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്തിരിക്കേണ്ട ദൈവിക സന്ദേശം ഇന്ന് പകൽ ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിലേക്ക് തുടർന്ന് പ്രവേശിക്കുവാൻ പോകുന്ന വത്സിൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇരുവർക്കും വേണ്ട എല്ലാ കൃപയും ദൈവം ഉയരത്തിൽ നിന്ന് അവരുടെ മേൽ ചൊരിയണമേ, ദൈവം അവരെ യോജിപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസൻ്റെ ബലഹീനകരം കൊണ്ട് അവരെ യോജിപ്പിക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം അവരെ ഒന്നാക്കി ഈ ഭൂമിയിൽ ഇരു കുടുംബങ്ങൾക്കും അവരുൾപ്പെട്ട സഭകൾക്കും സമൂഹത്തിനുമെല്ലാം അനുഗ്രഹീതമായൊരു കുടുംബജീവിതം വരും ദിനങ്ങളിൽ തിരുമുൻപാകെ കാഴ്ചവെപ്പാൻ ദൈവം ആവശ്യമായ കൃപ അവരുടെ മേൽ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിഴലായൊരു വിവാഹം ഇന്ന് പകലൂടെ നടക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ. സാക്ഷാൽ പൊരുളായ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഒന്നുകൂടെ ഈ പകലൊരുക്കപ്പെട്ട് ഈ ശുശ്രൂഷയിൽ നിന്ന് മടങ്ങിപ്പോകുവാൻ അവിടുന്ന് ഇടയാക്കണം. തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി നിന്റെ ദാസനെ നിയോഗിക്കണമേ, പുത്തൻ അഭിഷേകം കൊടുക്കണമേ, പുത്തൻ കൃപ നൽകണമേ, ദൈവം ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുത്രനെ ഈ ശുശ്രൂഷയിലൂടെ മഹത്വപ്പെടുത്തണമേ, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പിറവന്തൂർ വില്ലേജിൽ കുന്നുവിള പെനിയേൽ വീട്ടിൽ ശ്രീമാൻ
തോമസ് ഡിയുടെയും ജൈനമ്മ തോമസിന്റെ മകനും ഐ പി സി ബദേൽ ചണ്ണക്യാമൺ സഭാംഗവുമായ ജെയിംസ് മോൻ തോമസ്. പ്ലീസ് എഴുന്നേറ്റ് സ്റ്റാൻഡപ്പ്. പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പഴവങ്ങാടി വില്ലേജിൽ കൊടിയാട്ട് ഹൗസിൽ ശ്രീമാൻ തോമസ് മാത്യുവിൻ്റെയും സിസ്റ്റർ ഓമന തോമസിൻ്റെയും മകളും ബദേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് പഴവങ്ങാടി സഭാംഗവുമായ നിസി മെറിൻ തോമസ്. പ്ലീസ് സ്റ്റാൻഡ്. ഇവർ തമ്മിലുള്ള വിശുദ്ധ വിവാഹം സംബന്ധിച്ച് കഴിഞ്ഞ 18-ാം തീയതി കൂടി വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളതാണ്. ഇവർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ ഇതു സംബന്ധിച്ച് വേണ്ട വിവരങ്ങളുടെ വിശകലനങ്ങളും വിവാഹ നിശ്ചയ രേഖകളും വായിച്ചിട്ടുള്ളതാണ്. വിവാഹം നടത്തി കൊടുക്കുന്ന സംബന്ധിച്ച് യാതൊരു എതിർപ്പും ഒരു മണ്ഡലത്തു നിന്നും ഇതുവരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ലഭിച്ചിട്ടില്ലാത്തതിനാലും 18-ാം തീയതി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇന്ന് ഇവർ വിവാഹ വേദിയിൽ വന്നിരിക്കുകയാണ്. ഈ വിവാഹം നടത്തി കൊടുക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തടസ്സവാദങ്ങളുണ്ടെങ്കിൽ അത് അവസാനമായി പറയാനുള്ള നിമിഷമാണ്. ഇല്ലെങ്കിൽ ഇന്നെന്ന പോലെ എന്നും മൗനമായി ഇവരുടെ കുടുംബജീവിതത്തിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള ഉത്തരവാദിത്വം നമുക്ക്. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കാം. ഇന്ത്യൻ ബന്ധക്കോസ് ദൈവസഭയുടെ ഒരു ഓർഡൈൻ പാസ്റ്റർ എന്നുള്ള നിലയിലും അംഗീകരിക്കപ്പെട്ട ഒരു ശുശ്രൂഷൻ എന്നുള്ള നിലയിലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിട്ടുമാണ് ഈ വിവാഹം നടത്തി കൊടുക്കുന്നത്. നാം എല്ലാവരും ഇതിൽ ഭാഗവാക്കായി പ്രാർത്ഥനയോടുകൂടെ ദൈവസല്ലായിരിക്കണോ ദൈവനാമത്തിൽ ഉറപ്പിക്കുന്നു. സകല ഹൃദയ രഹസ്യങ്ങളെയും അറിയുന്നവനും സകല ഹൃദയ രഹസ്യങ്ങളെ ന്യായവിസ്താര ദിവസത്തിൽ വെളിപ്പെടുത്തുന്നതുമായ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിലാണ് നിങ്ങൾ വന്നു നിൽക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൂടാതെ വണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നൊരു ബോധ്യം എനിക്കുള്ളതിലാണ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയോജിപ്പിക്കാൻ പോകുന്നത്. തുടർന്ന് അദൃശ്യനായ ദൈവം നിങ്ങളെ കൂട്ടിയോജിപ്പിച്ച് നിങ്ങൾ തമ്മിൽ ചെയ്യുന്ന ഉടമ്പടിയാൽ ഹസ്തദാനം നൽകി നിങ്ങളൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഇന്ന് ഏർപ്പെടുന്ന ഈ കുടുംബജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു നിൽക്കുവാൻ ഒരിക്കലും അവകാശമില്ല. മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നവരെ കുടുംബമായി നിന്ന് ഭക്തിയോടെ ദൈവത്തെ സേവിക്കണം. ജീവിതത്തിൽ ഇന്ന് ദൈവം സകല ഹൃദയ രസങ്ങളെയും അറിയുന്ന ദൈവത്തിന് മുമ്പിലെ ഇപ്പോഴും നിൽക്കുന്നു. ആ ബോധ്യത്തോടെ ഒരു നിമിഷം എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ കണ്ണുകളെ അടച്ചു ഒരു നിമിഷം ദൈവത്തിൽ പ്രാർത്ഥിക്കും. കർത്താവിന് മഹത്വം സ്തോത്രം 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 സ്തോത്രം. സകല ഹൃദയ രസങ്ങളെയും അറിയുന്നവനും പ്രിയ ജെയിംസൺ ഓക്കെ നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചു എന്നു മനസ്സിലാക്കുന്നു. ഓക്കെ ജെയിംസൺ ഓക്കെ സകല ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നവനും സകല ഹൃദയ രഹസ്യങ്ങളെ ന്യായവിസ്താര ദിവസത്തിൽ വെളിപ്പെടുത്തുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രിയ ജെയിംസിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപെ നിൽക്കുന്ന നിസി മെറിൻ തോമസ് എന്ന ഈ യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നവരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ജീവിതത്തിൽ ദൈവം തരുന്ന ഏതു സാഹചര്യങ്ങളിലും നന്മയിലും തിന്മയിലും ഏതു സാഹചര്യങ്ങളും അവളെ സ്നേഹിച്ചു ബഹുമാനിച്ചു പോറ്റിപ്പുലർത്തിയും സംരക്ഷിച്ചു ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാ കടമകളും നിർവഹിച്ചു കൊള്ളാമെന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ തീരുമാനത്തെ ദൈവം ആദരിച്ചിരിക്കുക. സ്തോത്രം ചെയ്യാം. നിസി മെറിൻ തോമസിനോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ സമീപേ നിൽക്കുന്ന ജെയിംസ് മോൻ ടി എന്ന യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നവർ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും നന്മയിലും തിന്മയിലും ജീവിതത്തിൽ ദൈവം തരുന്ന ഏതു സാഹചര്യത്തിലും അവനെ സ്നേഹിച്ചു ബഹുമാനിച്ചു കീഴ്പ്പെട്ടും അനുസരിച്ചും ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടമകളും നിർവഹിച്ചു കൊള്ളാമെന്ന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തീരുമാനിക്കുന്നു. സ്വർഗം ആ തീരുമാനത്തെ അംഗീകരിച്ചിരിക്കുക. സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. അവർ രണ്ടുപേരും അവരുടെ തീരുമാനം അറിയിച്ചു. നാം എല്ലാവരും ഒരുമിച്ച് ഈ വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു തടസ്സവുമില്ല. തുടർന്ന് നാം ഈ വിവാഹം നടത്തി കൊടുക്കാൻ താല്പര്യപ്പെടുകയാണ്. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കുമ്പോൾ ഇപ്പോൾ കൊയർ ഒരു ഗാനം ആലപിക്കും. ഈ സമയത്ത് വേദിയിൽ ആയിരിക്കുന്ന ശുശ്രൂഷന്മാർ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിവുള്ളവർ എഴുന്നേറ്റ് നിൽക്കുകയും അദൃശ്യനായ ദൈവരെ യോജിപ്പിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവം
തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത്. ഈ തീരുമാനത്തിൽ നിന്ന് ഇന്ന് എടുക്കുന്ന ഉടമ്പടിന്ന് ഒരിക്കലും വ്യതിയലിക്കുവാൻ നിങ്ങൾക്ക് അവകാശം. കുടുംബമായി പ്രാർത്ഥനയും ആരാധനയും വചനധ്യാനവും ഒക്കെ നിലനിർത്തി ഈ ഉടമ്പടി പാലിക്കുവാൻ അന്യോന്യം വിശ്വസ്ത പ്രവർത്തനം നിശ്ചയമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രാർത്ഥനയുടെ ദിവസമായിരിക്കും. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദമഹുമാരെ യോജിപ്പിച്ച സർവേശ്വരനായ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം നിങ്ങളെ യോജിപ്പിക്കുമാറാകട്ടെ. വേർതിരിക്കുന്നതുവരെ സുഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സന്താപത്തിലും നന്മയിലും നന്മയിലും തിന്മയിലും തിന്മയിലും ജീവിതത്തിൽ ജീവിതത്തിൽ ദൈവം തരുന്ന ഏതു സാഹചര്യങ്ങളിലും ഏതു സാഹചര്യങ്ങളിലും നിന്നെ സ്നേഹിച്ചു നിന്നെ സ്നേഹിച്ചു ബഹുമാനിച്ചു ബഹുമാനിച്ചു പോറ്റിപ്പുലർത്തി പോറ്റിപ്പുലർത്തി സംരക്ഷിച്ചു സംരക്ഷിച്ചു ഒരു ഒരു ഉത്തമ ഉത്തമ ഭർത്താവിന്റെ ഭർത്താവിന്റെ എല്ലാ എല്ലാ കടമകളും കടമകളും കടപ്പാടുകളും കടപ്പാടുകളും നിർവഹിച്ചുകൊള്ളാമെന്ന് നിർവഹിച്ചുകൊള്ളാമെന്ന് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പിതാവായ പിതാവായ ദൈവത്തെയും ദൈവത്തെയും ശ്രേഷ്ഠ ശ്രേഷ്ഠ ദൂതന്മാരെയും ദൂതന്മാരെയും വിശുദ്ധ വിശുദ്ധ സഭയെയും സഭയെയും സാക്ഷിയാക്കി സാക്ഷിയാക്കി പിതാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമത്തിൽ ഞാൻ നിന്നോട് ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്തുകൊള്ളുന്നു ഉടമ്പടി ചെയ്തുകൊള്ളുന്നു കർത്താവും അവന്റെ വിശുദ്ധ സഭയും ഇതിനെ സാക്ഷികളാകുന്നു. ജെയിംസ് മോൻ ടി ആകുന്ന അങ്ങേ ഇന്നു മുതൽ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം എന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നവരെ സുഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സന്താപത്തിലും നന്മയിലും നന്മയിലും തിന്മയിലും തിന്മയിലും ജീവിതത്തിൽ ജീവിതത്തിൽ ദൈവം തരുന്ന ഏതു സാഹചര്യങ്ങളിലും ഏതു സാഹചര്യത്തിലും അങ്ങയെ സ്നേഹിച്ചു സ്നേഹിച്ചു ബഹുമാനിച്ചു ബഹുമാനിച്ചു കീഴ്പ്പെട്ടു കീഴ്പ്പെട്ടു അനുസരിച്ചു അനുസരിച്ചു ഒരു ഒരു ഉത്തമ ഉത്തമ ഭാര്യയുടെ ഭാര്യയുടെ എല്ലാ എല്ലാ കടമകളും കടമകളും കടപ്പാടുകളും കടപ്പാടുകളും നിർവഹിച്ചുകൊള്ളാമെന്ന് നിർവഹിച്ചുകൊള്ളാമെന്ന് കർത്താവിന്റെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് പിതാവായ പിതാവായ ദൈവത്തെയും ദൈവത്തെയും ശ്രേഷ്ഠ ശ്രേഷ്ഠ ദൂതന്മാരെയും ദൂതന്മാരെയും വിശുദ്ധ വിശുദ്ധ സഭയെയും സഭയെയും സാക്ഷിയാക്കി സാക്ഷിയാക്കി പിതാവിന്റെയും പിതാവിന്റെയും പുത്രന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമത്തിൽ ഞാൻ ഞാൻ അങ്ങയോട് അങ്ങയോട് ഉടമ്പടി ചെയ്തുകൊള്ളുന്നു. കർത്താവും അവന്റെ വിശുദ്ധ സഭയും അതിന് സാക്ഷികളായി ഇതിന് സാക്ഷികളാകുന്നു. Yeah.
ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച ദൈവസ്ഥലം പ്രാർത്ഥിക്കാം. വ്യത്യസ്ത കുടുംബ പശ്ചാത്തൽ ജനിച്ചു വളർത്തപ്പെട്ട കുഞ്ഞുങ്ങളെ അദൃശ്യനായ ദൈവം ഇന്ന് ഈ പകൽ യോജിപ്പിച്ചു ഒരു കുടുംബം കൂടെ ഈ ഭൂമിയിൽ ഉടലെടുക്കുവാൻ അവസരം ഒരുക്കിയ കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം പറയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സ്ഥലം ഞങ്ങളെ തന്നെ ഒന്നുകൂടെ താഴ്ത്തുന്നു. പ്രിയ ജെയിംസ് മോന് വേണ്ടി, പ്രിയ നിസി മെറിൻ തോമസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജനം മുതൽ ഈ ഘട്ടം വരെ ദൈവ സാന്നിധ്യത്തിൽ കൂടെ ഇരുന്നു ദൈവത്തിൻ്റെ വളച്ചിൽ ഓരോ ഘട്ടങ്ങളും അനുഗ്രഹമാക്കി. ദൈവമേ, തക്ക സമയത്ത് ദൈവം ഒരു വ്യത്യസ്ത പശ്ചാത്തലം ഒരുമിച്ച് ഇന്ന് പകൽ അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ കരങ്ങളാൽ ഇവരെ യോജിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു കുടുംബം കൂടെ ഉടലെടുക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇവർക്ക് ആരോഗ്യം നൽകണം, സന്തോഷം നൽകണം, സമാധാനം നൽകണം. ഇവരുടെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമേ. ഗോവാ വീട് പണിയാതിരുന്നാൽ പണിയെന്ന് വൃതാ അധ്വാനിക്കുന്നല്ലോ, അങ്ങ് തന്നെ ഇവരുടെ ഭവനത്തിന് പണികൾ ഏറ്റെടുത്ത് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇവരുടെ കുടുംബജീവിതത്തിൽ എല്ലാ സമാധാനവും നൽകി, സന്താനങ്ങൾ നൽകി, സൗഭാഗ്യം നൽകി, സമ്പത്ത് നൽകി, എല്ലാ നിലകളിലും അനുഗ്രഹിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ഇവരൊരു മുതൽക്കൂട്ടാകണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പകൽ ഇത്രത്തോളം ഈ ശുശ്രൂഷകളൊക്കെ ആദരിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹാലേലൂയ, ഇവർക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഉത്തമ ഭർത്താവിന് ആവശ്യമായ എല്ലാ കൃപകളും പ്രിയ ജെയിംസിനും, ഉത്തമ ഭാര്യയ്ക്ക് ആവശ്യമായ എല്ലാ കൃപകളും പ്രിയ നിസിക്കും നൽകി ഉത്തമമായ നിലയിൽ കുടുംബജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുന്ന, ദൈവനാമത്തിന് വേണ്ടി ചുമൽ കൊടുത്ത് നിൽക്കുന്ന ഒരു കുടുംബമാക്കി ഈ ഭവനത്തെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇരു കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാം ഇവർ ഒരു അനുഗ്രഹമായി തീർന്നിരിക്കുക സ്തോത്രം. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ കുഞ്ഞുങ്ങളെ ഒരു നിമിഷം കൂടെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ജീവിതം ധന്യമാക്കണം കർത്താവ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുമശിയുടെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ട് തുറന്നു മാറകണമേ. ആമേൻ. മാനുഷികമായ വാക്കുകൾക്ക് എപ്പോഴും പരിമിതികളുണ്ട്, വചനത്തിനാണ് എപ്പോഴും പ്രാധാന്യം. ഇപ്പോൾ ചില വചനങ്ങൾ കുടുംബജീവിതത്തോട് അനുബന്ധിച്ച് ഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ, ഭാര്യമാരുടെ കടപ്പാടുകൾ, അത് ഇപ്പോൾ കർത്താവിൻ ദാസന്മാർ നിയോഗിക്കപ്പെട്ടവർ വായിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഒരല്പനേരം ഇവിടെ നിൽക്കാം, വിട്ടുവിടെ നിൽക്കാം. ഈ വചനങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരെ എന്നുള്ളത്, പ്രിയ ജെയിംസിനും ഭാര്യമാരെ എന്നുള്ളത് നിസിയും ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായ വചനങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കാം. അതിനായി നിയോഗിക്കപ്പെട്ടവർ ആ വേദഭാഗങ്ങൾ വായിക്കുവാനും എഫേസ്യ ലേഖനം 5-ാം അധ്യായം 22-32 വരെയുള്ള വേദഭാഗങ്ങൾ. ഭാര്യമാരെ, കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി വീൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളുവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ അവന് സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 1-5 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. നിങ്ങൾക്ക് എഴുതിയയച്ച സംഗതികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ, സ്ത്രീയെ തൊടാതിരിക്കുന്ന മനുഷ്യൻ നല്ലത് എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരെ സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താക്ക് ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന് മേൽ അവൾക്കല്ല ഭർത്താവിനത്രേ അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന് മേൽ അവനല്ല ഭാര്യയ്ക്കത്രേ അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ
ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിക്കും. ഒന്ന് പത്രോസ് മൂന്നാമധ്യായം 1-7 വരെയുള്ള ഭാഗങ്ങൾ. ഭാര്യമാരെയും നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നതിനാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. സ്തോത്രം. ഞാനും ഒരു വേദഭാഗം വായിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കുക. ഈ വചനങ്ങളൊക്കെ വരും ദിനങ്ങളിലും നിങ്ങൾ വായിക്കുകയും അത് ഗ്രഹിക്കുകയും ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏതു കാരണം ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അതിനവൻ, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അതു നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ പുറവന്തൂർ വില്ലേജിൽ കുന്നുവിള പിനിയേൽ വീട്ടിൽ ശ്രീമാൻ തോമസ് ഡിയുടെയും ജൈനമ്മ തോമസിന്റെയും മകനും ഐ പി സി ബദേൽ ചണ്ണക്യാമൺ സഭാംഗമായ ജെയിംസ് മോൻ തോമസ് എന്ന ഈ യുവാവും, പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ പഴുവങ്ങാടി വില്ലേജിൽ കൊടിയാട്ട് ഹൗസിൽ ശ്രീമാൻ തോമസ് മാത്യുവിന്റെയും സിസ്റ്റർ ഓമന തോമസിന്റെയും മകളും ബദേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് എ ജി പഴുവങ്ങാടി സഭാംഗമായ നിസി മെറിൻ തോമസ് ഇന്ന് ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം, ദൈവവചനപ്രകാരം ഇവർ പരസ്പരം കരങ്ങൾ കൊടുത്ത് ഉഭയസംബന്ധം ചെയ്ത് ഭർത്താവും ഭാര്യയും ആയി തീർന്നു എന്ന വിവരം ഞാൻ പൊതുസഭയെ അറിയിച്ചു. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരാരും വേർപിരിക്കരുത്. എല്ലാവരും ചേർന്ന് ഒരു ആമേൻ പറയാം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ജെയിംസ് മോൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ കരങ്ങളെ അടിച്ച് ഈ നവകുടുംബത്തെ സ്വീകരിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നെടുത്ത ഉടമ്പടിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും വ്യതിചലിക്കുവാൻ അവകാശമില്ല. പരസ്പര വിശ്വാസത്തിൽ, വിശ്വസ്തയിൽ, ദൈവസ്നേഹം നിലകൊണ്ട് അവസാനത്തോളം കർത്താവിനെ ഭക്തിയോടെ സേവിപ്പാൻ എല്ലാ കൃപകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ സമയം ഇവർക്ക് ആശംസാ സങ്കീർത്തനമായിട്ട് 128-ാം സങ്കീർത്തനം ഇപ്പോൾ ഷുബു ലൂക്കോസ് പാസ്റ്റർ വായിക്കും. തുടർന്ന് ഇവരെ അനുഗ്രഹിച്ച് ഐ പി സി പുല്ലൂർ സെൻട്രൽ വൈസ് പ്രസിഡന്റ് ഷാജി സോളോൻ പാസ്റ്റർ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്തദാസന്മാർ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. സോമീ ബിയമ്മേ ജദേവദേവനേ
ഇന്നോ പകൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയ ജെയിംസിനെയും പ്രിയ നിസിയെയും ദൈവസ്ഥലോർത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യഹോവ സ്വർഗ സിയോൽ നിന്നും തന്റെ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ സ്വർഗ സിയോൽ നിന്നും തന്റെ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളെ കാക്കുമാറാകട്ടെ. യഹോവ സ്വർഗ സിയോൽ നിന്നും തന്റെ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഇന്നു പകലിൽ ദൈവവചനത്താലും ഹസ്തദാനത്താലും ഉഭയസമ്മത വാക്കുകളാലും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ നവ കുടുംബത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ കർത്താവിന്റെ സന്നിധിയിൽ ഈ കുഞ്ഞുങ്ങളായിരിക്കുന്നല്ലോ. കർത്താവെ, കുടുംബജീവിതത്തിന് വേണ്ടുന്ന എല്ലാ ശാരീരിക, മാനസിക, ആത്മീയ, ഭൗതിക എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ പ്രിയ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജനനം മുതൽ ഇന്നിയോളം സ്വർഗത്തിലെ അപ്പച്ചന്റെ കരം കൂടെ ഇരുന്നു ദൈവം അവരെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. ഇന്ന് പകലിൽ ആമേൻ അവരെടുത്ത തീരുമാനത്തിൽ അന്ത്യത്തോളം വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ നിലകൊള്ളുവാൻ ആവശ്യമായ എല്ലാ സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും ഈ പ്രിയമക്കണമേ ദൈവം നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം, സഹോദരങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്ക നിലയിൽ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. ഭക്തനായ യോശുവ പറഞ്ഞതുപോലെ, ഞാനും എന്റെ കുടുംബമോ ഞങ്ങളെ യഹോവേ സേവിക്കും. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ തലമുറകളുമായി കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ഈ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഞങ്ങളുടെ പിതാക്കന്മാര് ആമേൻ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച കർത്താവ്, അബ്രഹാമിനോടുകൂടെ സാറയും ഇസഹാക്കിനോടുകൂടെ റബേക്കയെയും യാക്കോബിനോടുകൂടെ റാഖേലിനെയും ബോവസിനോടുകൂടെ രൂഥിനെയും അക്കില്ലാവിനോടുകൂടെ പ്രിസ്കില്ലയും അനുഗ്രഹിച്ച ഞങ്ങളുടെ കർത്താവേ, ഈ പ്രിയ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ നിന്റെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹ വിഷയമാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. പാസ്റ്റർമാർക്ക് അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാം, നിങ്ങൾക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. അപ്പോൾ തന്നെ തുടർന്ന് സഭ വിവാഹ രജിസ്റ്ററിലവര് ഒപ്പുവയ്ക്കും. ഇരു സഭകളിൽ നിന്നും ഓരോ പ്രതിനിധികൾ മുന്നോട്ട് വന്ന് അവർ ഒപ്പുവയ്ക്കുന്നതായിരിക്കും. അവർക്ക് അവരുടെ വിവാഹം കഴിഞ്ഞ് ആദ്യം ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാൻ അവർക്കതിനുള്ള അവസരങ്ങൾ ഇവിടെയുണ്ട്. സ്തോത്ര ഒരുപാടുണ്ടെങ്കിൽ അതും വയ്ക്കാവുന്നതാണ്. ഇതേ സമയം തന്നെ ആശംസയ്ക്കുള്ള ക്രമീകരണങ്ങളിലൂടെ ഇവിടെ പറയും. അവർ മുന്നോട്ട് വന്ന് ചുരുങ്ങിയ വാക്കുകൾ ആശംസകൾ പറയും. സമയം നാം ക്രമീകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അവസരമൊരുക്കി ദൈവദാസനോട് കുടുംബത്തോടുള്ള നന്ദി അറിയിച്ച് എല്ലാവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകൾ വിരമിക്കും. ആശംസയ്ക്കായിട്ട് ആശംസ പറയാനായിട്ട് ചിലരുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും അതിന് സമയം അനുവദീനമല്ലല്ലോ. എങ്കിലും നമുക്ക് അത്യാവശ്യം ചിലരുടെ പേരിവിടെ വിളിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ യുഎ ചർച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സാംശയച്ചാൻ മുന്നോട്ട് കടന്നു വന്ന് ചുരുക്കവാക്കിൽ ആശംസകളെ അറിയിക്കും. അതിനുശേഷം ലിസി ആൻഡി യു എസ് എ നിന്ന്, അതായത് ജൈനമാമയുടെ അനിയത്തിയാണ്, യു എസ് എ നിന്ന് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇന്ന് പകൽക്കാലം കടന്നു വരുവാനിടയായി. ആൻറ്റിയും ചുരുക്കം ബാക്കി ആശംസ അറിയിക്കും. അതിനുശേഷം പുനലൂർ സെന്ററിന്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ബോബൻ ക്ലീറ്റസ് ഫാസും ആശംസ വാചകം അറിയിക്കുന്നതായിരിക്കും. ട്രഷറർ സ്ഥാനത്തായിരിക്കുന്ന ജോൺ സേച്ചാനും ആശംസ
വാക്കുകൾ അറിയിക്കുന്നതായിരിക്കും. അവരെ മുന്നോട്ട് കടന്നു വരണമെന്ന് ക്ഷണിക്കുകയാണ്. മുമ്പേ ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഇന്ന് പകലിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷയിലൂടെ പുതിയതായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഇരുവർക്കും ദൈവനാമത്തിലുള്ള ആശംസകൾ അറിയിക്കുന്നു. ഞാൻ ഞങ്ങൾ ഒന്നിച്ച് UAE-യിൽ ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡിൽ ജെയിംസ് ഞങ്ങളുടെ ചർച്ചിലെ മെമ്പറാണ്. അനുഗ്രഹിക്കപ്പെട്ട വണ്ണം ഞങ്ങൾക്കൊന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ ദൈവം അവസരം തന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജെയിംസിൻ്റെ സിസ്റ്റർ ഷെറിൻ ആൻഡ് ഫാമിലി, ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുകയും അതിലുപരി സഹോദര തുല്യരായി സ്നേഹത്തിൽ കഴിയുന്നവരുമാണ്. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച അവർക്ക് സർവകൃപാലുവായ ദൈവം എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കുമാറാകട്ടെ. നാം ഒരു വൃത്തം, ഒരു കേന്ദ്രത്തിൽ അധിഷ്ഠിതമായ ഒരു വൃത്തം വരയ്ക്കുന്നത് പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രബന്ധു എപ്പോഴും ക്രിസ്തുവായിരിക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഒരു അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് അലൈൻ്റെ പേരിലും അതുപോലെ ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് YP-യുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ കുടുംബത്തിൻ്റെ പേരിലുമുള്ള എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും അർപ്പിച്ചുകൊണ്ട് ദൈവസേനയിൽ താണിരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൺഗ്രാജുലേഷൻ ജെയിംസ് മോൻ ആൻഡ് നിസി മോൾ, വെൽക്കം ടു തോമസ് ഫാമിലി. എൻ്റെ പേര് ലിസി എന്നാണ്. ഞാൻ ജെയിംസിൻ്റെ മമ്മിയുടെ ജൈനമ്മയുടെ ഏറ്റവും ഇളയ സിസ്റ്ററാണ്. അമേരിക്കയിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി കടന്നു വരുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്മന്മേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവ്വ അന്തരംഗമേ വിശദാമത്തെ വാഴ്ത്തുക. എന്മന്മേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ചെയ്ത ഈ വലിയ നന്മയ്ക്കായി ഞാൻ ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ജെയിംസിന് വേണ്ടി ഞങ്ങൾ തുടരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എസ്പെഷ്യലി ഈ 2024 തുടങ്ങിയത് മുതൽ വളരെ ഞാനും ജയനമ്മ എപ്പോഴും വിളിക്കുമ്പോഴും ഞാനും എൻ്റെ സഹോദരങ്ങളും പ്രത്യേകമായി അവന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സമയമായപ്പോൾ തക്ക സമയത്ത് ജെയിംസിന് തക്കതായ തുണയെ കർത്താവ് ഒരുക്കിയതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹ ശുശ്രൂഷ നടപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ സാബു ജോസഫ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ജോനതൻ ആൻഡ് ജെർമായ. അവരുടെയും മംഗള ആശംസ ഈ സമയത്ത് ഞാൻ നേരുന്നു. ഞങ്ങൾ ഡാളസിൽ താമസിക്കുന്നു. ഡാളസിൽ ഞങ്ങൾക്കൊരു ചർച്ചുണ്ട്, കംഫോർട്ട് ഫുൾ ഗോസ്പൽ ചർച്ച്. ആ ചർച്ചിലും അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെയും മംഗളാശംസ നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു വളരെ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയിൽ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ വരൻ ജെയിംസ് ഈ പുനർവ സെൻ്ററിലെ ചെണ്ണക്കമൺ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലെ അംഗമാണ്. PYP-യുടെ സെൻട്രൽ തലത്തിലെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിച്ചതും ഈ സമയത്ത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ദൈവം അനുഗ്രഹിച്ച ഒരു കുടുംബമാണ്. ഇന്ന് ഇവരുടെ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഇന്ന് ഇവിടെ പങ്കെടുക്കാനും കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്ത് ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആരംഭിക്കുകയും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മധ്യവാക്യം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, വിശുദ്ധ വേദപുസ്തകം പര്യവസാനിക്കുന്ന ഏറ്റവും അവസാനത്തെ പ്രവചനകേന്ദ്രമായ വെളിപ്പാട് പുസ്തകത്തിൽ ആമൻ കർത്താവ് യേശുവെ വരണമെന്ന് പറഞ്ഞ് അവസാനിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ആരംഭിച്ച് കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയുള്ള ഒരു ഉത്തമ കുടുംബജീവിതം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് പ്രിയ ബ്രദർ ജെയിംസിനോട് പറയാനുള്ളത്, ജെയിംസിൻ്റെ മാതാവ് ജെയിംസിന് ജീവൻ തന്നെങ്കിൽ പ്രിയ നിസിയുടെ മാതാവ് ആ മാതാവിൻ്റെ ജീവൻ ഇന്ന് പകൽക്കാലം ജെയിംസിൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. നിസിയോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നിസിയുടെ മാതാവ് നിനക്ക് ജീവൻ തന്നെങ്കിൽ ജെയിംസിന്റെ മാതാവ് ആ മാതാവിന്റെ ജീവൻ ഇന്ന് പകൽ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. ഇനി അങ്ങോട്ടുള്ള യാത്ര ജീവൻ കൈപ്പിടിച്ചിട്ടുള്ള യാത്രയാണ്. സൂക്ഷ്മതയോടെ ദൈവഭക്തിയോടെ ജീവിപ്പാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെന്ന്
എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പുനർസംഘത്തിന്റെ 28 സഭകളുടെയും 32 കർത്താവിന്റെ ദാസന്മാരുടെയും സഭകളുടെയും വിശ്വാസ സമൂഹത്തിന്റെയും ആശംസ അറിയിക്കുന്നു. അപ്പോൾ തന്നെ സെൻട്രൽ സ്കൂളിന്റെ സൂപ്രണ്ടും സെക്രട്ടറിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സമയക്കുറവുണ്ട്, അവർ സമയം വേണ്ടെന്ന് നിഷേധിച്ചതാണ്. സെൻട്രൽ സ്കൂൾ PYP സൗദര്യ സമാജത്തിന്റെ ഒക്കെ പ്രിയപ്പെട്ടവരോടെ ഉണ്ട്. എല്ലാവരുടെയും പേരുള്ള ആശംസകൾ അറിയിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ഇരു കുടുംബങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പുനലൂർ സെൻ്ററിലെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് ചണ്ണക്കാമൺ ബഥേൽ IPC സഭ. ആ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് പ്രിയ തോമാചായൻ്റെ കുടുംബം. മക്കളെ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില ആഴ്ചകൾ ആ സഭയിൽ പോയി ശുശ്രൂഷിപ്പാൻ എനിക്കും ഇടയായി. ആ സമയങ്ങളിൽ ആ സഭയിലുള്ള കുടുംബങ്ങളുമായി അടുക്കുവാനും അവരെ കൂടുതലായി പരിചയപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഞാൻ നോക്കുകയായിരുന്നു. രണ്ടുപേരുടെയും പിതാക്കന്മാരുടെ പേര് തോമസ് എന്നാണ്. സാധാരണ വിവാഹം കഴിയുമ്പോൾ ഭാര്യയുടെ പേരോട് കൂടെ ഭർത്താവിൻ്റെ പേരും ചേർക്ക പതിവാണ്. ഇതിപ്പോൾ രണ്ടുപേരുടെയും പേര് തോമസ് ആയതിനാൽ ഫാമിലി നെയിം തോമസ് ആയിട്ട് തന്നെ തുടരും. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. ഈ സമയം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ പുനലൂർ സെൻട്രലിലെ സെൻട്രൽ കൗൺസിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും, അതുപോലെ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന തൊളിക്കോട് ഗിൽഗാൽ സഭയുടെയും പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. റാന്നി പഴവങ്ങാടി സഭയുടെ പ്രതിനിധി സജി കോരത് മുമ്പോട്ട് വന്ന ചില വാക്കുകൾ പറയും. അതേ തുടർന്ന് നെസ്സി മദ്രാസിൽ ആരാധിക്കുന്ന സഭയുടെ പാസ്റ്റർ ഹെൻറി ജോസഫ്, ഷാജൻ ജോൺ ഇടയ്ക്കാട്, അതുപോലെ തന്നെ സാമുവൽ ജോൺസൺ. ഒരു മിനിറ്റിൽ കൂടുതൽ ദയവ് ചെയ്ത് ആരും എടുക്കരുത്. നമ്മുടെ സമയം മുന്നോട്ട് പോയിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് അങ്ങയുടെ സ്തോത്രം ചെയ്യുന്നു. ഗീതിയിലായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തന്മാർ, ക്രിസ്തീയ ഉടമ്പടി പ്രകാരം ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരായി തീർന്ന പ്രിയ ജെയിംസ് മോൻ, നിസി, സദസ്സിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ബേതേൽ അസംബ്ലി സ്കോഡിൻ്റെ പ്രതിനിധിയായിട്ട് പ്രിയ നിസിക്ക് അനുമോദനം അറിയിക്കാൻ വേണ്ടി നിൽക്കുക. പക്ഷേ അത് ഞാനൊരു പദവിയായിട്ട് കാണുകയാണ്. കാരണം ഞങ്ങളുടെ സഭയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ബാബുജിച്ചാൻ്റെയും ഓവനുമാമയുടെയും കുടുംബം. ഞങ്ങളുടെ എല്ലാ കോട്ടേജ് മീറ്റിങ്ങുകളിലും എല്ലാ ആരാധനകളിലും സജീവ സാന്നിധ്യമായ കുടുംബം. അവർ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയിൽ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സൺഡേ സ്കൂളിലും CA കുഞ്ഞുങ്ങൾ വളരെ ആക്റ്റീവായിരുന്നു. ഹാലലിയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആ ഞങ്ങളുടെ സർച്ചിൻ്റെ ആദരവ് അനുസരിച്ചുള്ള ഒരു മൊമെൻറ്റോ ഞങ്ങളുടെ പ്രിയ ദൈവദാസൻ പ്രിയ നിസിക്കും ജെയിംസിനും ഇപ്പോൾ കൊടുക്കുകയാണ്. പേര് വിളിച്ചവർ മുന്നോട്ട് വരിക, ഇല്ലെങ്കിൽ ഇപ്പോൾ താങ്ക്സ് പോൾ ഫിലിപ്പ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അതിമനോഹരമായ ഈ തരുണത്തിൽ നിങ്ങളുടെ മധ്യയെ ചെന്നൈയിൽ നിന്നും പ്രിയ പൈതൽ നിഷയുടെ സംബന്ധിച്ചാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിസിയെക്കുറിച്ച് ഞങ്ങളൊരു സാക്ഷി പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും വിശ്വസിക്കുന്നു. ഏകദേശം 2 അടുത്ത് പ്രിയപ്പെട്ട പൈതൽ ഞങ്ങളുടെ സഭയിൽ കടന്നു വരുവാൻ ജോലിയോട് അനുബന്ധിച്ചുള്ള ചെന്നൈയിൽ കടന്നു വരുമ്പോൾ ആരാധനയ്ക്കായി ഞങ്ങളുടെ സഭയിൽ കടന്നു വരികയും ഞങ്ങളവളെ ഞങ്ങളുടെ ഒരു പൈതൽ പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി അവൾക്ക് ആവശ്യമാകുന്ന ദൈവിക ആലോചനകളും എല്ലാം അവൾക്ക് നൽകി ദൈവിക കൂട്ടായ്മയിൽ അവൾ വളരെ സന്തോഷത്തോടെ ആയിരുന്നു. ഇന്ന് പകൽക്കാലം ഇപ്രകാരം ഒരു വിവാഹ കാര്യത്തിൽ അവൾ ഏർപ്പെടുകയും എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾ അവൾക്കുണ്ടാകട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ചെന്നൈ IPC താബോർ സഭയുടെ നാമത്തിലും
ഞങ്ങൾ എൻ്റെ സഹോദരനും കടന്നു വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാമത്തിലും ഞങ്ങൾ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. വീണ്ടും ദൈവം അവരെ എല്ലാവിധ നന്മകളാലും മുന്നോട്ട് സന്തോഷത്തോടെ നയിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരിൽ കൂടെ കിട്ടിയിരിക്കുന്നതായ എല്ലാ ആലോചനകളും അവരുടെ ജീവിതത്തിൽ അവർ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം അവരെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉണ്ട് ആഴത്തിൽ നിന്നും വാർക്കും. ഈ സമയത്ത് പഴവങ്ങാടി എജി സഭയുടെ യുവജന വിഭാഗമായ സിയുടെ ഒരു ഉപഹാരം നൽകും. പ്രൈസലോഡ്, വാക്കുകൾ എണ്ണി പറയേണ്ടെന്ന അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇവിടെ നിൽക്കുന്നത്. ദർശനവും വിളിയും തിരഞ്ഞെടുപ്പും നിയോഗവും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന അനവധി പേരെ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഇതെല്ലാം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന വ്യക്തികളിൽ ഒരാളായിട്ട് എനിക്ക് പ്രിയപ്പെട്ട ബാബു ചേച്ചാനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ജാർഖണ്ഡിലായിരുന്നപ്പോൾ ബെഹ്റിൽ നിന്ന് നാട്ടിലെത്തി 5 പേരടങ്ങുന്ന ഒരു ടീം ഒരു ചെറിയ കാറിനകത്ത് ഇന്ത്യയെമ്പാടുമായിട്ട് പ്രാർത്ഥനാ യാത്ര നടത്തുകയായിരുന്നു. എനിക്കൊരു ഫോൺ വന്നു, ഞങ്ങൾ 2 ദിവസം ജാർഖണ്ഡിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വരികയുണ്ടായി. അതിനകത്ത് ഏറ്റവും പ്രായം കൂടിയ ആൾ പ്രിയപ്പെട്ട ബാബുചാനായിരുന്നു. ആ ഭാരതത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിലൂടെ വ്യത്യസ്ത കാലാവസ്ഥയിൽ യാത്ര ചെയ്ത് ഉത്സാഹത്തോടെ മിഷൻ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാൻ കാണിക്കുന്ന ഉത്സാഹം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഞങ്ങൾക്കൊന്നിച്ച് ഒരു പ്രാർത്ഥനാ യാത്രയിലും പങ്കാളിയാകാനായിട്ട് കഴിയുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ്റെ മകൾ നിസി ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ അത്യധികമായി സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട നിസിക്കും ജെയിംസിനും എല്ലാവിധമായ ആശംസകളും ഭാവങ്ങളും അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൻ്റെ പേരിൽ നേരുന്നു. ദൈവം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവത്തിൻ്റെ മഹത്വം. സമയം ഒത്തിരി പോയി, ഞാൻ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബുജി എന്ന് വിളിക്കപ്പെടുന്ന എൻ്റെ സ്നേഹിതൻ ബഹ്റിനിൽ ഞങ്ങൾ നീണ്ട 25 വർഷക്കാലം ഒന്നിച്ച് ഒരു ആരാധനയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ ഒന്നിച്ച് ആരാധിക്കുകയും അതിനോട് അനുബന്ധിച്ച് റിഫ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എനിക്ക് ഏറ്റവും അടുത്ത സപ്പോർട്ടായി നിന്ന് ഞങ്ങളുടെ ഒരു കൂടിവരവ് അസംബ്ലീസ് ഓഫ് ഗോഡ് വഴി നടത്തപ്പെടുകയും ആത്മീയത്തിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കഴിഞ്ഞ ദിവസം ജോമോൻ ദേവദാസൻ പറഞ്ഞതുപോലെ വാഹനങ്ങളിൽ പോയി ആൾക്കാരെ മീറ്റിങ്ങിന് കൊണ്ടുവരികയും എല്ലാവിധ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന ഈ ദേവദാസൻ്റെ മകളുടെ വിവാഹത്തിന് ഇന്ന് പകൽക്കാലം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒന്ന് ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ എന്ന് ഓർക്കുകയും ആ മകൾക്ക് കൂട്ടായി കൊടുത്ത വത്സല്യ ജെയിംസ് നിങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ഫിലിപ്പ് പോൾ തോമസിനെ വിളിച്ചു. പ്രൈസ് ദ ലോർഡ്. I would like to congratulate James and Nisi once again for this auspicious occasion, but I would like to recognize the hard work of several people from the last few weeks, especially the Fosters and the family. Thank you for coming here, joining us today. Thank you for your message and the blessings. It was really a great learning for both James and Nisi and all of us. I would like to thank all our family members for joining us today. You had been traveled from all the way back from the different cities in spite of such a short notice. Thank you to the event management team, Doria, Abel, and all of them who had worked hard for creating an auspicious occasion very wonderfully. Thank you all. ഈ മീറ്റിംഗ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് പാസ്റ്റർ ഷാജൻ ഈശ്വർ അവരെ മുന്നോട്ട് ക്ഷണിക്കുക. നമ്മുടെ കണ്ണുകളടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷ രാവിലെ സമയം പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിനെ അധ്യക്ഷം വച്ച കർത്താവിൻ്റെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. വചനം ശുശ്രൂഷിച്ച എല്ലാ ദേവദാസന്മാർക്കായും സ്തോത്രം ചെയ്യുന്നു.
വിവാഹ ശുശ്രൂഷ ആശ്രവദിച്ച കർത്താവിൻ്റെ ദാസനായ സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തുടർന്നുള്ള അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യകരമായി അനുഗ്രഹമായി തീരുവാനിടയാകണമേ. ഇരു മാതാപിതാക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹത്തോടെ അയച്ചാട്ടെ. എല്ലാവിധ അനുഗ്രഹത്താവ് ചൊരിയുമാറാകണം. പ്രാർത്ഥനയങ്ങ് കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ കർത്താവിനും മിത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ശുദ്ധാവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ചെന്ന വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ സുവാസവും നാമേവരോടും പ്രാക്ഷവിഷയങ്ങളോടും ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രിയ കുഞ്ഞുങ്ങളോടും ഒരു കുടുംബജീവിതത്തോടും ഫുലോങ്ങളും വിശുദ്ധമാരും നമ്മോടും കൂടെ ഇന്ന് മുതൽ കർത്താവിൻ്റെ മേഘത്തിൽ വരവുണ്ടായിരിക്കും. മാറാകട്ടെ. യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് യേശു വരണമേ. ഒരു മണിയാകുന്നേ ഉള്ളൂ. എല്ലാം അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് ഒരു നിമിഷം കൂടെ സ്തോത്രം പറയാം. ഹല്ലേലൂയ. പ്രസന്റേഷൻ കൊണ്ടുവന്നവർക്ക് കൊടുക്കാവുന്നതായിരിക്കും. അതിനു മുമ്പ് കത്രദാസന്മാരെല്ലാം കൂടെ ചേർന്ന് നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും. അതിനുശേഷം വധുവധരന്മാരെ അവരുടെ മാതാപിതാക്കൾക്ക് വന്ന് ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ഇതുവരെ ക്ഷമയോടെ ഇരുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കും. വന്ന